മോഡിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു ഇലക്ഷൻ തോറ്റിട്ടില്ല. ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ കോർ ഐഡിയോളജിക്കൽ ഇഷ്യൂസിനെ കമ്പയിൻ മെറ്റീരിയലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ പ്രചരണം നടത്തിയത്. മോഡി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഗുജറാത്തിലെ പെൺകുട്ടികളുടെ സ്കൂളിൽ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് 46%. പ്രധാനമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 89-90%. അബ്ദുൽ കലാം പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴേ ഗുജറാത്തിൽ പോയിട്ട് അവിടുത്തെ കാർഷിക സമൃദ്ധി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. ഇലക്ട്രിസിറ്റി കുടിശ്ശികയുള്ള എല്ലാ ആൾക്കാരും കുടിശ്ശിക കൊടുത്തില്ലെന്ന് ഒരിക്കൽ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ മുഖ്യമന്ത്രി ആയ ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചരിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻകറപ്റ്റബിൾ ഇമേജ് എന്നുള്ള ആ ഒരു വിഷയത്തിലാണ്. രാഷ്ട്രീയത്തിനുള്ള തീരുമാനം എടുക്കുന്നു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്തായാലും ശരി ഐ വിൽ ഫേസ് ഇറ്റ്. അങ്ങും നരേന്ദ്രമോദിജിയും ഒരുമിച്ച് പ്രവർത്തിച്ചൊരു കാലമുണ്ട്. അതിനുശേഷം നരേന്ദ്രമോദിജി അന്ന് പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും പോലെ ഗുജറാത്തിലേക്ക് സംഘടനാ സെക്രട്ടറി ആയിട്ട് പോന്നു. അവിടുന്ന് അവിടുത്തെ ഇൻറ്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് നാട് കടത്തപ്പെടുന്നു. പക്ഷെ അവിടുന്ന് മോദിജി തിരിച്ചു ചെല്ലുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായാണ്. ഇത് അതെങ്ങനെ സംഭവിച്ചു? ആ മോദിജി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിൻ്റെ ഒരു ഇതായി ആ ഒരു പ്ലാൻ മാറിയത് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. മോദിജി ഗുജറാത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സംഭവിച്ചു അതെ 2001 അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. റിപ്പബ്ലിക് ഡേയുടെ ദിവസം ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡിവാസ്റ്റേഷൻ നടന്നു. അതിനുശേഷമുള്ള റീബിൽഡിംഗ് ഉണ്ട് ഗുജറാത്ത് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ കച്ച് ഭാഗത്തെ അഹമ്മദാബാദിലെ ആ ഏരിയയിലൊക്കെ ബിൽഡിങ്സ് ഒക്കെ കംപ്ലീറ്റ് കൊളാപ്സായി. ആ സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ജോഷിയോടെ പോയതാണ്. അതെല്ലാം കണ്ടിട്ട് അവിടെ കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ വന്നതിന് ശേഷം സർക്കാർ റീഹാബിലിറ്റേഷനും റീബിൽഡിങ്ങും ആ ഒരു വർക്ക് ചെയ്തതിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ വന്നു. കേശുഭായ് പട്ടേലിൻ്റെ സർക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നോ അല്ലെന്ന് വലിയ പരാതികൾ ഒരുപാട് വന്നു. ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. അപ്പം പൊതുവിൽ തന്നെ കേശുഭായ് പട്ടേലിന് കുറച്ച് പ്രായം കൂടുതലായി, അദ്ദേഹത്തിന് പഴയ രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് വന്നു. അപ്പോഴേ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറെ ഒരാളിനെ കൊണ്ടുവരണമെന്നുള്ളൊരു. അപ്പോൾ അതിനു മുമ്പ് തന്നെ സംഘർഷം പോയാലും ബി ജെ പി വിട്ട് പിന്നെയും പോയി. പിന്നെ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പിന്നെയും പോയി, തിരിച്ചു വന്നെങ്കിൽ അദ്ദേഹം പിന്നെയും പോയി. അദ്ദേഹം കോൺഗ്രസ്സിൽ പോയി അതിനുശേഷം. അപ്പോൾ ഇതിനിടയ്ക്ക് സംഘർഷം പോകാതെ പോയതിന് ശേഷം ഇടയ്ക്ക് ചെമ്മൻഭായ് പട്ടേലിൻ്റെ ഒരു സർക്കാരും വന്നായിരുന്നല്ലോ. ആ സർക്കാരിൻ്റെ കറപ്ഷൻ കൊണ്ടാണ് കേശുഭായ് പട്ടേൽ വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പം ഈ സമയത്ത് മോഡിജിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ 100%. ശങ്കർ സിംഗ് വഗേല പോയതിനു ശേഷം മോദിജി വീണ്ടും തിരിച്ചു പോകുന്നു ഗുജറാത്തിലേക്ക്? ഇല്ല ഇല്ല, ഡൽഹി അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വിട്ടു. ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞില്ലായിരുന്നു. മോഡിജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംഘടനയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയനാണ്. അപ്പം അദ്ദേഹത്തിനോട് അവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകത്തേ ഇല്ല, അങ്ങോട്ട് ഗുജറാത്ത് പോയിട്ടേ ഇല്ല. ഗുജറാത്തിലെ പോയിട്ടില്ല. സ്ട്രിക്റ്റായിട്ട് പുള്ളി ഡൽഹിയിൽ എപ്പോഴും ബാക്കി എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു, എല്ലാ പ്രവർത്തനം ചെയ്യും. പക്ഷേ ഡൽഹി ഗുജറാത്തിൽ നിന്ന് ആർക്കെങ്കിലും അദ്ദേഹം കാണണമെങ്കിൽ ഡൽഹി വന്ന് കാണും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വർക്കുണ്ടെന്ന് വരിയിൽ അവരുടെ കാര്യങ്ങൾ എന്നോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുജറാത്തിലുള്ള ചില ആൾക്കാരുടെ ചില വർക്കുകളുണ്ട്, അപ്പം എച്ച് ആർ ഡി മിനിസ്ട്രിയുമായിട്ടുള്ള വർക്കാണ്, അവരെ സഹായിക്കണം, അവരെ ചെയ്തു കൊടുക്കണം, അവർ ഇന്ന ആൾ വരും, അവരെ കാണണം എന്നുള്ളതിലേക്ക് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ആ തരത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് തന്നെ ഗുജറാത്തിൽ പോകത്തേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഗുജറാത്തിനകത്ത് ഒരുപാട് ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു വളരെ ഡൈനാമിക്കായിട്ടുള്ളൊരു നേതാവ് എന്നുള്ളത്. മോഡിജി വളരെ പോപ്പുലർ ആയിരുന്നു നേരത്തെ, അവിടെ സംഘടനാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഹി വാസ് ഡൈനാമിക്, നന്നായിട്ട് എഴുതുമായിരുന്നു, നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, നല്ല സംഘടകനായിരുന്നു. അതിനെക്കാട്ടി കൂടുതൽ അദ്ദേഹത്തിന് ഭയങ്കര അപ്പീലായിരുന്നു സാധാരണ വർക്കേഴ്സിൻ്റെ ഇടയിൽ, കേഡറിൻ്റെ ഇടയിൽ അപ്പീൽ. അപ്പം അതുകൊണ്ട് ഒരു ധാരണ വന്നു മോഡിജി ചിലപ്പോൾ തിരിച്ചു വന്നാൽ ബി ജെ പിയെ രക്ഷിക്കാൻ സാധിക്കും. കാരണം അടുത്ത വർഷം ഇലക്ഷനാണ്, 2002 ഇലക്ഷന്, 2001 കാര്യം ഞാനീ പറയുന്നത്. അപ്പം ആ സമയത്ത് മോഡിജിയെ പോലെയുള്ളൊരു ആൾ നേതൃത്വത്തിലേക്ക് വരണമെന്നുള്ളൊരു ഫീലിംഗ് വന്നു. അങ്ങനെയാണ് പാർട്ടി അഡ്വാൻറ്റേജാണ് തീരുമാനിക്കുന്നത് മോഡിജി അവിടെ പോകണമെന്ന്. മോഡിജിക്ക് അതിനെക്കുറിച്ച് വിവരം പോലും ഇല്ലായിരുന്നു. മോഡിജി അവിടെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം മന്ത്രി ഒന്നും ആയിട്ടില്ല, എം എൽ എ ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല. പക്ഷേ ഹി വാസ് എ ഗുഡ് ലീഡർ എന്നുള്ള നിലക്കുള്ള ഒരു താല്പര്യം വന്നു. പ്രത്യേകിച്ച് അഡ്വാൻജി വാസ് വെരി ഫോണ്ട് ഓഫ് ഹിം, അരുൺ ജെയ്റ്റ്ലി വാസ് ഓൾസോ വെരി ഫോണ്ട് ഓഫ് ഹിം. അപ്പം ജനറലി ഒരു ഫീലിംഗ് വന്നു മോഡിജി ക്യാൻ ഡു ഇറ്റ്. കാരണം നല്ലൊരു ചേഞ്ച് അവിടെ വന്നെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ബി ജെ പി തിരിച്ചു വരില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അങ്ങനെയാണ് ഓൾ ഓഫ് എ സഡൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട്
മുഖ്യമന്ത്രിയായിട്ട് അവിടെ ചെല്ലാൻ പോകുന്നത്. ഒരു കൊല്ലം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അതെ, അതിനുശേഷം അല്ല, ഒരു കൊല്ലം പുള്ളി മുഖ്യമന്ത്രിയായി, അതിൻ്റെ ഇടയ്ക്കാണല്ലോ റൈറ്റ് നടക്കുന്നത്. റൈറ്റ് 2002 റൈറ്റ് വന്നു. റൈറ്റിന് ശേഷമാണ് പിന്നെ ഇലക്ഷൻ വരുന്നത്. അപ്പം ഈ റൈറ്റിൻ്റെ സമയത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിനോട് ആ സമയത്തും അതിനുശേഷവും ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ റൈറ്റ് സംഭവിച്ചത്. അപ്പോൾ ഈ നമ്മൾ അയോധ്യയുടെ കഥ പറഞ്ഞതുപോലെ തന്നെ ഈ ഗോത്ര ട്രെയിൻ ട്രാജഡി ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58 കർസേവയ്ക്ക് പോയ ആൾക്കാരെ ട്രെയിനകത്തിട്ടിട്ട് കത്തിച്ച്. കർസേവ അന്നുണ്ടാകുന്ന കാര്യം എന്തായിരുന്നു? അന്ന് കർസേവയുടെ വാസ്തവത്തിൽ ആവശ്യമില്ലായിരുന്നു, പക്ഷേ അവിടെ കർസേവ എന്ന് പറയുന്നതേ ഉള്ളൂ. അവരെ അവിടെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയതായിരുന്നു. അവിടെ പോയിട്ട് ആ സ്ഥലം അവരെയൊക്കെ, കാരണം ഒരുപാട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു സേക്രഡ് ലാൻഡാണ്. അവിടെ പോയി പൂജ ചെയ്യും, അവിടെ പോയിട്ട് വെള്ളം ഒഴിക്കും, തീ വിളക്ക് കത്തിക്കും, നമസ്കരിക്കും, തിരിച്ചു വരും, കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വരും. അങ്ങനെ ഒരു സേക്രഡ് ലാൻഡ്. അങ്ങനെ കുറേ പേര് പോയതായിരുന്നു. അവരെ കർഷകർ എന്നല്ല വിളിക്കേണ്ടത് വാസ്തവത്തിൽ, രാംഭക്തർ. രാംഭക്തർ എന്നുള്ള നിലയ്ക്ക് അവർ പോയി. ഈ ഗോത്ര ട്രെയിൻ ട്രാജഡി എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. അതിൻ്റെ ആയിരിക്കും അങ്ങനെ ഒരു സാധ്യത. ഇവർ പറയുന്നത്, ഈ മോദി വിരുദ്ധർ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പോലും മോദി ഉണ്ടെന്നാണ്. അതിപ്പം പുൽമയുടെ കാര്യത്തിൽ, പുൽവാമയിൽ മോദിയാണ് ജയിച്ചതെന്ന് പറയുന്നത്. ശരി, ഈവൻ ഇതിൻ്റെ കാര്യത്തിൽ നമ്മുടെ ക്ഷേത്രം ഇനാഗുറേറ്റ് ചെയ്യുന്ന ദിവസം വലിയ റൈറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് വലിയ പ്രചരണമായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ. ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും കൂടാലോചന നടന്നത്? ഇതിൻ്റെ പിന്നിലുള്ള കൂടാലോചന എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു റിവെഞ്ച് എന്നുള്ള നിലയ്ക്ക്, അതായത് ഡിമോളിഷൻ നടന്നു, അതിൻ്റെ റിവെഞ്ച് എടുക്കണം എന്നുള്ള നിലയ്ക്ക്. 10 വർഷമായില്ലേ അപ്പോഴത്തേക്കും? അതെ, സമയം കഴിയുമ്പോൾ 2002. അതെ, ആ തലയ്ക്ക് ഇത്രയുള്ള ഒരു ഫീലിംഗ് കാണും. എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് ലോജിക്കൊന്നുമില്ല. കാരണം വസതി ടെററിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ദരിച്ചിനോ ലോജിക്ക്, അവരെ ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗുജറാത്തിൽ പ്രത്യേകിച്ച്, കാരണം അവിടുത്തെ ഓൾറെഡി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, വളരെ സർചാർജ് അറ്റ്മോസ്ഫിയറാണ്, വളരെ പ്രോ ഹിന്ദു അറ്റ്മോസ്ഫിയറാണ്. ആൾക്കാരെ ഒരുപാട് റൈറ്റ് അവിടെ സ്ഥിരമായിട്ട് റൈറ്റ് നടക്കുന്ന സ്ഥലമാണ് ഗുജറാത്തിൽ. ഗുജറാത്തിൽ സ്ഥിരമായിട്ട് റൈറ്റ് നടക്കും. പ്രത്യേകിച്ച് അഹമ്മദാബാദിലൊക്കെ ചില മൊഹല്ലയിലൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് രാത്രി പോകാൻ പോലും അങ്ങനെ പറ്റാത്ത രീതിയിലുള്ള ഗുണ്ടായ്സ് ഉണ്ട് അവിടെ. ഗുണ്ട എലിമെൻറ്റ്സ് ഉണ്ട് ഒരുപാട് ആ ഭാഗത്തേക്ക്. പ്രത്യേകിച്ച് മുസ്ലിംസ് മെജോറിറ്റി ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ രാത്രിയായി കഴിഞ്ഞാൽ സ്ത്രീകളോ അല്ലെന്നവരിൽ ആൾക്കാരൊന്നും പോകത്തില്ല. അങ്ങനെ തരത്തിലുള്ള ഒരു ടെറർ അവിടെ ഓൾറെഡി ഉണ്ട്. ആ സമയത്താണ് ഈ ട്രെയിൻ ട്രാജഡി നടക്കുന്നത്. ട്രെയിൻ ട്രാജഡി നടന്നിട്ട് ഇത്രയും ഡെഡ് ബോഡീസ് ഇതെല്ലാം കൂടെ ഗാന്ധിനഗറിക്കൊണ്ടിരിക്കുക, ഇത് ഭയങ്കരമായ റിയാക്ഷൻ ഉണ്ടാക്കി. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് റൈറ്റിന് ശേഷം ഞാൻ അന്ന് സരസംഘചാലക്കായിരുന്ന സുദർശൻജിയാണ്. ഞാൻ സുദർശൻജിയോട് ചോദിച്ചു, ഈ റൈറ്റ് ഉണ്ടായ സമയത്ത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ ഒക്കുമായിരുന്നു എന്ന്. അപ്പം ആ സമയത്ത് അദ്ദേഹം ഗുജറാത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഗുജറാത്തിനോട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വലിയ റൈറ്റ് നടക്കുന്ന ഒരു പ്രത്യേക ഏരിയയിൽ പോയിട്ട് ആൾക്കാരോട് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോഴേ എന്നോട് ആൾക്കാർ പറഞ്ഞു, ഡോണ്ട് ഗോ ദെയർ, യു വിൽ ബി ലിഞ്ച്ഡ്. അവിടെ പോയി കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല, സരസംഘചാലക്കാണെന്നോ അല്ലെങ്കിൽ നേതാവാണെന്നോ. ആ പബ്ലിക് അത്ര ഫ്യൂരിയിലാണ്, അവിടെ പോകാൻ ഒക്കത്തില്ല, പോയി കഴിഞ്ഞാൽ ദേവിൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു അവിടെ. അപ്പം അതിനകത്ത് മോഡിജിക്ക് ഒരു കഴിവില്ലായിരുന്നു. ഞാനപ്പം മോഡിജിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു റൈറ്റ് നടക്കുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നോട് ഈ കഥ പറഞ്ഞു, സരസംഘചാലക്ജി വേണ്ടിട്ട് പോകുന്നത് ഈ കുഡ് നോട്ട് ഗോ. മോദിയുടെ പരാജയമല്ലേ അത് വാസ്തവത്തിൽ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും? പരാജയമാണോന്ന് ചോദിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവിലി വേണമെന്ന് വെച്ചാൽ, പക്ഷേ അങ്ങനെ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനു മുമ്പ് 84 റൈറ്റ് നടന്നു ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത്. കംപ്ലീറ്റ് സ്ട്രീറ്റിൽ ഞാനവിടെ നടന്ന് കണ്ടതാണ്. ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ ആയുധങ്ങളുമായിട്ട് നടന്നിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, സിഖുകാരെ അറ്റാക്ക് ചെയ്യായിരുന്നു. ആരും വിചാരിച്ചാൽ നിർത്താനൊക്കത്തില്ല. അതിനകത്ത് തൻ്റെ അടുത്തോട് കാണിച്ച വാജ്പേയി ആയിരുന്നു ചെയ്തത്. വാജ്പേയിയുടെ വീടിൻ്റെ മുമ്പിൽ പ്രസ് ക്ലബ്ബുണ്ട്, രാജസേന റോഡിൽ. പ്രസ് ക്ലബ്ബിലെ കുറേ സർദാരന്മാരെ ചുട്ടരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോഴേ ഇതുപോലെ വളഞ്ഞിട്ട് വാജ്പേയി ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നു. 6 രാജസേന റോഡിൽ അദ്ദേഹം താമസിക്കുന്നത്. ഇറങ്ങി പറഞ്ഞിട്ട് എന്നെ ആദ്യം കൊല്ലാൻ പറഞ്ഞു. അവരെല്ലാവരും രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡ്രസ് ഹ്യൂജ് തിങ്. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഞാനന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ഗുജറാത്തിൽ ഇങ്ങനെ റൈഡ് നടന്ന സമയത്ത് എന്താണ് ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുജറാത്തിലെ ആൾക്കാരെ ഭയങ്കരമായിട്ട് വയലൻ്റായി, വളരെ കൂടുതൽ അവരെ ഇമോഷണലി സർചാർജായി. സോ ഐ ഡൈവേർട്ടഡ് ദെയർ എൻറ്റയർ എനർജി ടു ക്രിയേറ്റീവ് ആക്ടിവിറ്റി. ഗുജറാത്തിൻ്റെ റീബിൽഡിങ്ങിലേക്ക് ഞാനതിനെ തിരിച്ചുവിട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ റൈറ്റിന് ശേഷമുള്ള ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ
ടോട്ടലി അൺറെക്കഗ്നൈസ് ഉള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഗുജറാത്തിനെ ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് മോഡി നയിച്ചു. ഗുജറാത്തിലെ അന്ന് വരെ കാണാത്ത രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഇലക്ഷന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. റീബിൽഡിങ് ഓഫ് ഗുജറാത്ത് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അന്ന് തുടങ്ങുന്നത് ആ ഇലക്ഷന് വലിയ ഭൂരിപക്ഷം കിട്ടാൻ ഒരുപക്ഷെങ്കിൽ ഈ റൈറ്റ് ആവാം അല്ലേ. റൈറ്റ് ഒരു ഫാക്ടറായിരുന്നു, റൈറ്റിനെക്കാട്ടി കൂടുതൽ. അതുകൊണ്ടാണ് ആളുകൾ സംശയിക്കുന്നത്. മാത്രം ഗർഭിണികൾ കഴിഞ്ഞ ദിവസം ബിൽക്കിസ് ബാനു കേസൊക്കെ ഭയങ്കര സങ്കടകരമല്ലേ. അല്ല, ബിൽക്കിസ് ബാനു കേസിൽ വാസ്തവത്തിൽ തെറ്റ് ചെയ്ത് തപ്പിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ആർ എസ് കാരല്ല, അവർ ബി ജെ പി കാരല്ല. ആരാന്നറിയത്തില്ല. ചെയ്തതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ചെയ്തത്. പക്ഷേ അല്ല, അവർ ആർ എസ് കാരല്ല, ബി ജെ പി കാരല്ല. വാസ്തവത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയത്തില്ലേ ഹൂളിഗൻസ് എന്ന് പറയത്തില്ലേ, ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു ഈ സമൂഹത്തിനകത്ത് ആൻറ്റി സോഷ്യലായിട്ടുള്ള ആൾക്കാരെ ദേ ടുക്ക് ഓവർ ദ ഹോൾ തിങ്. എല്ലാ കലാപത്തിലും അതാ സംഭവിച്ചത്. ലീഡർഷിപ്പ് അല്ല അതിനകത്ത്, കേഡറല്ല അതിനകത്ത്, മറ്റേ ഒരു വയലന്റ് ഈവൻ പോലീസ് പോലും ഇതിൻ്റെ ഭാഗമായി പോയി ആ സമയത്ത് ഈ കലാപത്തിൽ. അന്നത്തെ ഫീലിംഗ് അഗൈൻ, ഈ നമ്മളീ ഡിമോളിഷൻ്റെ കഥ പറഞ്ഞതുപോലെ ആ സമയത്തെ ആൾക്കാരുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം, ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ ട്രെയിനിൽ പോയ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ചുട്ടിരിച്ചെന്ന് വരികിൽ ഇവർ ഒരുപാട് കാലമായിട്ട് റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹിന്ദുക്കൾ റിസീവിങ് എൻഡിലായിരുന്നു. വൺസ് ആൻഡ് ഫോർവേഡ് വരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ജനറൽ പബ്ലിക് വന്നു. അത് ശരിയോ തെറ്റെന്നുള്ളത് അക്കാഡമിക്കലി ആർഗ്യുബിളാണ്. പക്ഷേ ഒരു മാസ് സൈക്കോളജിയെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേ സംടൈംസ് ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് യു ആർ ഓൺ ദ റിസീവിങ് എൻഡ്, അറ്റ് വൺ പോയിൻ്റ് യു നോ യു റിയാക്ട്. അപ്പോൾ ഇതാ സംഭവിച്ചത് അവിടെ. ആ റിയാക്ഷൻ കുറച്ച് അതിരുവിട്ട് പോയി. പക്ഷേ അതേ സമയത്ത് അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, പോലീസ് ഫയറിംഗിൽ മരിച്ചതിനകത്ത് 80% ആൾക്കാർ ഹിന്ദുക്കളാണ് മരിച്ചത്. പോലീസ് കലാപത്തിന് നേതൃത്വം കൊടുത്ത ഹിന്ദുക്കളാണ്. അതെ, അല്ല, പക്ഷേ അല്ലേ പോലീസ് ഫയർ ചെയ്തു എന്നുള്ളതാണ്. പോലീസ് ഫയർ ചെയ്തു, ഹിന്ദുക്കളെ കൊന്നു. അപ്പം മോഡി ചുമ്മാതിരി കൈ കെട്ടിയിരിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ റൈഡ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വാജ്പേയി അവിടെ ചെല്ലുന്നത്. ജോർജ് ഫെർണാണ്ടസ് പോയി. ജോർജ് ഫെർണാണ്ടസാണ് ആദ്യം പോയത്. അദ്ദേഹം പോയിട്ട് ചെന്നിട്ട് ഗവൺമെൻറ് ഈസ് ഡൂയിങ് എവറിഥിങ് ദ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. മോഡിക്ക് അനുകൂലമായ റിപ്പോർട്ടായിരുന്നു ജോർജ് ഫെർണാണ്ടസിന്. അതിനുശേഷം വാജ്പേയി പോയി. വാജ്പേയി അവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് അദ്ദേഹം തൃപ്തനല്ലായിരുന്നു. പുള്ളിയാണ് അവിടെ പത്രസമ്മേളനം നടത്തത്. രാജധർമ്മ പാലനം തരും എന്ന് പറഞ്ഞിട്ട്, അതായത് രാജധർമ്മത്തിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള പക്ഷപാതം കാണിക്കാൻ പാടില്ല. അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞു രാജധർമ്മനെ ചെയ്യ് ആർക്കും അനീതി കാണാൻ. മോഡി അടുത്തിരുന്നിട്ട് പറഞ്ഞു വൈദോ കറേ സാബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ ഉണ്ട്, ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് സംഭവിച്ചു. അതിനെക്കുറിച്ച് വിലയിരുത്താൻ വാസ്തവത്തിൽ ചരിത്രം വിലയിരുത്തും. പക്ഷേ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് 90% കള്ളമായിരുന്നു. അതുകൊണ്ടാണ് പരാജയപ്പെട്ടത്. കാരണം പല കേസുകളും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസുകൾ, ഇതിനെക്കാട്ടി വലിയ റയറ്റുകൾ ഭഗൽപൂർ നടന്നിട്ടുണ്ട്, ഭീവണ്ടി നടന്നിട്ടുണ്ട്, മുസഫർനഗർ നടന്നിട്ടുണ്ട്, ഒരുപാട് റയറ്റ്സ് ഇന്ത്യയിലെന്ന് വെച്ചാൽ. ഇന്ത്യ ഹാസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് റയറ്റ്സ്. പല റയറ്റ്സും ഞാൻ സ്വയം കണ്ടിട്ടുണ്ട്. മിററ്റ് റൈറ്റ് ഞാൻ മുലായം സിംഗിൻ്റെ സമയത്ത് അത് വെഴ്സായിരുന്നു. മലിയാന എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടികളുടെ ശവശരീരം അവിടെ നദിയിൽ പൊങ്ങിക്കിടക്കായിരുന്നു ഹിൽട്ടൺ റിവറിൽ. അപ്പം റയറ്റിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ, കില്ലിങ്സിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് ഇനാക്ഷൻ്റെ കാര്യം പറയുകയാണെന്ന് വരികിൽ 100 ഇരട്ടി തെറ്റ് ലാലു പ്രസാദ് യാദവ് ചെയ്തിട്ടുണ്ട്, മുലായം സിംഗ് യാദവ് ചെയ്തിട്ടുണ്ട്, ശരത് പവാർ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ റയറ്റ് നടന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ റയറ്റിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ഹിസ്റ്ററി. പക്ഷേ ഗുജറാത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രയൽ നടന്നു ഒന്ന്, രണ്ടാമത് എല്ലാവർക്കും ജസ്റ്റിസ് അതിനുശേഷം കിട്ടി. കൾഫിറ്റ്സ് ആയിട്ടുള്ളവർക്കും ജസ്റ്റിസ് ക്രിമിനൽസിനാണെന്ന് വരിയിലും അകത്ത് പോയി. കേസ് നടന്നു. ബാക്കി കേസ് ഒന്നും, ഭഗൽപൂരിൽ എവിടെ കേസ് നടന്ന്, മിററ്റിൽ എവിടെ കേസ് നടന്ന്, ഭീവണ്ടിയിൽ എവിടെ കേസ് നടന്ന്, ബോംബെ റൈഡ്സിൽ എവിടെ കേസ് നടന്നു, ഒരു കേസിലും ആരും പിടിക്കാൻ പണി ചെയ്തിട്ടില്ല. പക്ഷേ ഗുജറാത്ത് റൈഡിൽ എല്ലാത്തിലും കുറ്റവാളികളെന്ന് കണ്ടുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുറച്ചോ കൂടുതലൊന്നും പറയാൻ സാധിക്കും. പക്ഷേ വളരെ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ബിൽക്കിസ് ബാനു പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചൊന്നും ശരിയല്ല. അതെന്തായാലും അല്ല, അത് ശരിയല്ല, ഞാൻ ശരിയാണെന്ന് പറയുന്നുമില്ല. പക്ഷേ അതിൽ പോലും ന്യായം സംഭവിച്ചു എന്നുള്ളതാണ്. സർക്കാർ ബി ജെ പിയുടെ ആയിട്ട് പോലും, മോഡിജി മുഖ്യമന്ത്രി ആയിട്ട് പോലും അതിനകത്ത് കുറ്റവാളികളെ കണ്ടുപിടിച്ചു, അവരെ ജയിലിലിട്ടു. ഈ പറയുന്നു അവരെ വെളിയിൽ വിട്ടു എന്ന് പറയുന്ന പോലെ അവർ 10-18 വർഷം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് മോദിജി ഈ 4 കൊല്ലം കൊണ്ട് തന്നെ ടോട്ടലി മാറ്റി, 5 കൊല്ലം കൊണ്ട്. അതെ, മോഡിജി ഗുജറാത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ മഹാത്ഭുതമാണ്. മോഡി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഗുജറാത്തിലെ പെൺകുട്ടികളുടെ സ്കൂളിൽ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് 40%. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് പ്രധാനമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 89-90%.
സമ്മർ സമയത്ത് വീടുകളിൽ പോകുമായിരുന്നു, കംപ്ലീറ്റ് ക്യാബിനറ്റിന് ഈ ചാർജ് കൊടുക്കുമായിരുന്നു. വീട്ടിൽ പോയിട്ട് പെൺകുട്ടികൾ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വന്ന് സ്കൂളിൽ എൻറോൾ ചെയ്യുക, ദറ്റ് ഈസ് വൺ തിങ് ഹീ ഡിഡ്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ കാര്യത്തിൽ ഏറ്റവും ക്രൈസ് ഉള്ളൊരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. നർമ്മദ വാട്ടർ കൊണ്ടുവന്നു, അത് കംപ്ലീറ്റ് ചേഞ്ചാക്കി. അതായത് കച്ച് വരെ നർമ്മദ വാട്ടർ കൊണ്ടുവന്നിട്ട് വാട്ടർ സ്കേഴ്സിറ്റി ഇല്ലാതാക്കി. പക്ഷേ അതിനെക്കാട്ടി വലിയ കാര്യം സൗരാഷ്ട്ര റീജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമ്മറിലും ആൾക്കാർ ഡ്രോട്ടാണെന്ന് പറഞ്ഞിട്ട് കന്നുകാലികൾ ഉപേക്ഷിച്ചിട്ട് വീട് വിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു. ഇന്ന് സൗരാഷ്ട്ര എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ ഗ്രാനറി ഓഫ് ഗുജറാത്താണ്. ഗുജറാത്തിലെ ഏറ്റവും സസ്യപുഷ്ടമായ സ്ഥലമായിട്ട് ഗുജറാത്ത് മാറ്റി. നർമ്മദയുടെ വെള്ളമാണോ? നർമ്മദ വെള്ളം, പിന്നെ ഇറിഗേഷൻ പദ്ധതികൾ, പ്രത്യേകിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് ടെക്നോളജി കൊണ്ടുവന്നിട്ട് വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെ മാക്സിമം ഇൻപുട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കാർഷിക റെവല്യൂഷൻ നടത്തി. കാർഷിക റെവല്യൂഷൻ ഗുജറാത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്രം. കാരണം ഗുജറാത്ത് ഒരിക്കലും ഒരു കാർഷിക മേഖലയെന്നുള്ള നിലയ്ക്കോ കാർഷിക വിപ്ലവത്തിൻ്റെ രീതിയിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് വെച്ചാൽ. ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റാണ്, അല്ലാതെ കാർഷിക വിഭവങ്ങൾ ഒരിക്കലും വരുന്നത്. പക്ഷേ ഗുജറാത്തിൽ അബ്ദുൽ കലാം പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴേ ഗുജറാത്തിൽ പോയിട്ട് അവിടുത്തെ കാർഷിക സമൃദ്ധി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ധോലക്കയുടെ കീഴിൽ ഒരു സ്റ്റഡി നടത്തി അഹമ്മദാബാദ് IMM ഗുജറാത്തിൽ എങ്ങനെയാണ് മോഡിജി കൃഷി പ്രധാന സ്റ്റേറ്റായിട്ട് മാറ്റിയതെന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് എ ഗുഡ് സ്റ്റഡി. അതായത് ദ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ ട്രജക്ടറി ഓഫ് ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ധോലക്കയുടെ പുസ്തകമുണ്ട്, അതിനകത്ത് ഇത് പറയുന്നുണ്ട്. അപ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അദ്ദേഹം സോയിൽ ടെസ്റ്റിംഗ് തുടങ്ങി. സോയിൽ ടെസ്റ്റിങ് വാട്ടർ ഇറിഗേഷനെ വാട്ടർ കൺസർവേഷനെ പല രീതിയിൽ വാട്ടർ കൺസർവ് ചെയ്യാൻ തുടങ്ങി. മഴക്കാലത്ത് വെള്ളം സംഭരിക്കുക, കുളം ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം സംഭരിക്കുക, പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഈ ക്രോപ്പ് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റാൻ തുടങ്ങി. അതായത് ഏത് സോയിലിന് ഏത് ക്രോപ്പായിരിക്കും ബെറ്റർ ഇത് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് കൃഷി രീതി മാറ്റി. നേരത്തെ എല്ലായിടത്തും ഒരേ കൃഷി ചെയ്യും, അതിൻ്റെ ഭാഗത്ത് പുതിയ കൃഷി കൊണ്ടുവന്നു. അതിനുശേഷം മാർക്കറ്റിങ് കംപ്ലീറ്റ് പഞ്ചായത്ത് ലെവലിൽ കമ്പ്യൂട്ടറൈസ് ചെയ്തു. എന്നിട്ട് ഈ പറയുന്ന നാഷണൽ ലെവലിൽ സാധനങ്ങളുടെ വില നിശ്ചയിക്കാനും അതനുസരിച്ച് മാർക്കറ്റിംഗ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി ഗുജറാത്തിൽ. അപ്പം പഞ്ചായത്തിലെ ലെവലിൽ ആൾക്കാർക്ക് സാധനങ്ങൾ തീരുമാനിക്കാനും എന്ത് കൃഷിയാണെന്ന് തീരുമാനിക്കാനും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം. കൃഷിയാണോ അദ്ദേഹം ഫോക്കസ് ചെയ്തത്? കൃഷി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തു. കൃഷി വ്യവസായം എന്ത് ചെയ്തു? അല്ല, കൃഷി വ്യവസായം ഓൾറെഡി ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷിയുടെ കംപ്ലീറ്റ് ഗുജറാത്തിൻ്റെ വലിയൊരു ഫലപുഷ്ട സംസ്ഥാനമായിട്ട് മാറ്റി. ഇപ്പം മഹാരാഷ്ട്രയിലെ തുല്യമായിട്ടുള്ള കൃഷി വിഭവങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. രണ്ടാമത് റോഡ്സ്, ഫസ്റ്റ് ക്ലാസ് റോഡ് ഉണ്ടാക്കി. പിന്നെ പുള്ളിയുടെ ഒരു ഇന്നോവേഷനായിരുന്നു 24/7 ഇലക്ട്രിസിറ്റി. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി 24/7 ഇലക്ട്രിസിറ്റി കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അത് പ്രൈവറ്റൈസ് ചെയ്തു അല്ലേ? പ്രൈവറ്റൈസ് ചെയ്ത് സെക്കൻഡ് സ്റ്റേജിലാണ്. ആദ്യം അദ്ദേഹം തീരുമാനിച്ചത് 24/7 ഇലക്ട്രിസിറ്റി എല്ലാ വീട്ടിലും എത്തിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെരി കറപ്റ്റ്, ടോട്ടലി യൂസ്ലെസ്, ഡിസ്ഓർഗനൈസ്ഡ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ആരും കൊടുക്കത്തില്ല. ഇതായിരുന്നു ഏറ്റവും വലിയ സ്ഥിതി. അപ്പോഴേ അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു ഇത്ര ദിവസക്കുള്ളിൽ ഇലക്ട്രിസിറ്റി കുടിശ്ശികയുള്ള എല്ലാ ആൾക്കാരും കുടിശ്ശിക കൊടുത്തില്ലെന്ന് വരികിൽ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര തീരുമാനമായിരുന്നു. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടുത്തെ കുള്ളക്സും വലിയ റിച്ചസ്റ്റായിട്ടുള്ള കർഷകരെ പലരും ഭാരതീയ കിസാൻ സംഘത്തിൻ്റെ ആൾക്കാരായിരുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കർഷക യൂണിയനാണ് ഭാരതീയ കിസാൻ സംഘം. അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇവിടെ ജയിലിലിട്ടു ജയിലിലിട്ടു കറണ്ട് ബില്ല് അടിക്കാത്തതിന് ജയിലിലിട്ടു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ദിസ് ദ എൻഡ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി ഇല്ലാതാകുമെന്ന് പ്രിഡിക്റ്റ് ചെയ്ത് പറഞ്ഞു. അപ്പം അതിനകത്ത് ഈവൻ BJP അതായത് നമ്മുടെ തന്നെ സപ്പോർട്ടേഴ്സിലൊരു വിഭാഗം ആൾക്കാർ ഇതിനെ എതിർത്തു. പക്ഷേ ഇവൻ്റെ ഹെഡ് പറഞ്ഞു ദിസ് മൈ പ്രോമിസ്, ഐ വിൽ ഡു ഇറ്റ്. ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് ഈ വിഷയം എഴുതിയിട്ടുണ്ട്. അതായത് അപ്പം അതിനെക്കുറിച്ച് ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കത്തില്ല. മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞല്ലോ ഞാൻ ജനിച്ചത്, പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞല്ലോ ഞാൻ ജനിച്ചത്. അതായത് ഹിന്ദിയിൽ പറയും ഞാനൊരു ലോട്ടായും ഒരു ഇതുമായിട്ട്, അതായത് ഒരു സന്യാസിയായിട്ടാണ് ഞാനിവിടെ വന്നത്. ഐ വിൽ ഗോ ബാക്ക്, ലോട്ട കമ്മണ്ടല്ലേക്ക് വാപ്പസ് ജായെങ്കിൽ. ദിസ് ഈസ് വാട്ട് ഈസ് ഇറ്റ്. അതായത്
രാഷ്ട്രീയത്തിലുള്ള തീരുമാനം എടുക്കുന്നു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്തായാലും ശരി, ഐ വിൽ ഫേസ് ഇറ്റ്. ആ ഒരു കറേജ്. പക്ഷേ അതങ്ങനെ പിന്നെ തിരിഞ്ഞു ഗുണകരമായി മാറി, അല്ല, പബ്ലിക് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഹീ റീച്ച് ടു ദ മാസസ്. പൊളിറ്റിക്കൽ പാർട്ടിയെ ഇറിലവൻ്റാക്കി, പൊളിറ്റിക്കൽ കേഡറിനെ ഇറിലവൻ്റാക്കി. ഹിസ് അപ്രോച്ച് വാസ് ഡയറക്ട്ലി ടു ദ മാസസ്. ആ അപ്പീൽ കംപ്ലീറ്റ് മാസമായിട്ട് മാറി. അപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനമുണ്ട് ശക്ത. അങ്ങനെ കൂടുതൽ കറണ്ട് ഉണ്ടാക്കാനും പദ്ധതികളും തുടങ്ങി. അതെ, ഈ പ്രൈവറ്റൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി റിഫോം വന്നു. ഇലക്ട്രിസിറ്റി റിഫോം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തും പിന്നെ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ വേണ്ടി, അതായത് നമ്മൾ കേരളവുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. ഗുജറാത്തിൻ്റെ 40% സ്ഥലത്ത് ഈ ഇലക്ട്രിക് പോസ്റ്റ് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെയാണ് ഇലക്ട്രിക് പോസ്റ്റ് ഇട്ട് കമ്പി വലിച്ച് 24 മണിക്കൂർ ഇലക്ട്രിസിറ്റി കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ നാഷണൽ ലെവലിൽ അതൊരു വലിയ കമ്പനിയായിട്ട് മാറി, പല സംസ്ഥാനങ്ങളും ചെയ്യാൻ തുടങ്ങി. അത് മോഡി കൊണ്ടുവന്ന ഒരു വലിയൊരു ഇതാണ്. അതുപോലെ പിന്നെ അദ്ദേഹം വേറൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഫാർമേഴ്സ് ഉണ്ടാക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള നിലയ്ക്ക്, ആ രീതിയിൽ. പിന്നെ ഒരിക്കൽ ഞാൻ ഇതുപോലെ അതിനോട് ചോദിച്ചു, പിന്നെ ഈ ഫാർമേഴ്സൊക്കെ എന്ത്, ഇതിനെക്കുറിച്ച് എന്താണ്? അപ്പം പുള്ളി സ്വയം കഥകൾ പറഞ്ഞതാണ്. കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആൾക്കാരെ പോയി ട്രൈബൽ ഏരിയാസിലും കർഷകരുടെ ഇടയിലൊക്കെ പോയി കാണുമ്പോൾ അവരെന്നോട് പറയുമായിരുന്നു, ഇവിടുന്ന് ഒരു സാധനം, അതായത് പിന്നെ വാഴപ്പഴം ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ സബ്ജി, എന്തെങ്കിലും സാധനം ഞങ്ങളുണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് അത് സിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വണ്ടിക്ക് അതിനൊന്ന് കുലുങ്ങി 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 ഉണ്ടല്ലോ, ആ സാധനം അവിടെ എത്തുമ്പോഴത്തേക്ക് നശിക്കും, എന്തെങ്കിലും ഇതിനൊരു മാർഗം കണ്ടിട്ടേക്ക് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു, ഐ തോട്ട് ഓഫ് ഗുഡ് റോഡ്സ്. അതായത് വണ്ടി പോകുമ്പോൾ ചാടാത്ത നല്ല റോഡുണ്ടാക്കി. അങ്ങനെ ദേ കുഡ് മാർക്കറ്റ് തിങ്സ് ആൻഡ് പ്രോപ്പർലി. അപ്പോൾ ഈ രീതിയിൽ വളരെ റെവല്യൂഷനായിട്ടുള്ള ഒരു പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ചുവപ്പുനാട് എന്ന് പറയുന്ന സാധനമല്ല, അതായത് നേരത്തെയൊക്കെ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരെയും കാണാൻ കിട്ടത്തില്ലായിരുന്നു. മോഡിജി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവർ സ്ട്രിക്റ്റായിട്ട് തന്നെ അദ്ദേഹം ഇത്, അതായത് കമ്പ്യൂട്ടറൈസ് ചെയ്തു. ബയോമെട്രിക് സിസ്റ്റം അവിടെ ആദ്യം ഏർപ്പെടുത്തിയ സംസ്ഥാന ഗുജറാത്താണ്. എന്നിട്ട് ഓഫീസേഴ്സ് രാവിലെ തൊട്ട് വൈകുന്നവരെ ഓഫീസിൽ ഇരിക്കണമെന്ന് നിർബന്ധമായി. അതുപോലെ ഓഫീസേഴ്സും ലോക്കൽ ആൾക്കാരുമായിട്ടുള്ള ഇൻ്ററാക്ഷന് കംപ്ലീറ്റ് റിക്രൂട്ട്മെൻറ്റ് അദ്ദേഹം കമ്പ്യൂട്ടറൈസ് ചെയ്തു. ഒരു ബാക്ക് ഡോർ എൻട്രി ഇല്ല ജോലിയിലേക്ക്, അതായത് എല്ലാ എൻട്രിയും ചെയ്യും കമ്പ്യൂട്ടറിൽ. മെറിറ്റ് അനുസരിച്ചിട്ട് അധികം തീരുമാനിക്കും. ഒരുപാട് ലെവലിലെ ഇൻ്റർവ്യൂ ഇല്ലാതാക്കി. കാരണം ഇൻ്റർവ്യൂവിലാണ് ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു. ആൾക്കാരോട് പറഞ്ഞു അവരുടെ ക്വാളിഫിക്കേഷൻ ഫീഡ് ചെയ്യുക, ഇതിൻ്റെ വേക്കൻസി പ്രഖ്യാപിക്കുക, കമ്പ്യൂട്ടർ നോക്കിയിട്ട് ആരാണ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹീസ് അപ്പോയിൻറ്റഡ്. അത് ഒരു ലെവൽ വരെ, വളരെ ഹയർ ഓഫീസർസ്. പി എസ് സി ഇല്ല അവിടെ? പി എസ് സി ഉണ്ട്. പി എസ് സി പിന്നീട് ഇൻട്രൊഡ്യൂസ്. പി എസ് സിയുടെ വർക്കിംഗ് നേരത്തെ ഇങ്ങനല്ലായിരുന്നു. നേരത്തെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ സിസ്റ്റം ഇല്ലാതാക്കി, അതായത് ഒരു പ്രത്യേക തസ്തിക വരെ ഇൻ്റർവ്യൂ ആവശ്യമില്ലെന്ന് തീരുമാനിച്ചു. അപ്പം ആ തരത്തിൽ വലിയ റിഫോംസ് കൊണ്ടുവന്നു. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ഇലക്ഷൻ തോറ്റിട്ടില്ല. ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ്, എന്നിട്ട് മുഖ്യമന്ത്രിയായി. പിന്നീട് ഒരു ഇലക്ഷൻ പോലും ഗുജറാത്തിൽ തോറ്റിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കേശുഭായ് പട്ടേൽ റിവോൾട്ട് ചെയ്തു, അദ്ദേഹം വേറെ സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കി, പട്ടേൽ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ബി ജെ പിക്ക് എതിരായി. എങ്കിൽ പോലും ഹി കുഡ് വിൻ ദി ഇലക്ഷൻ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്, 2012 ഇലക്ഷൻ. അതൊരു ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു. കാരണം ആ ഇലക്ഷൻ മോഡിജി തോറ്റു പോകുമെന്ന് പലരും പറഞ്ഞതാണ്. അവിടെ നിന്നും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആവുന്നത് പെട്ടെന്ന് വന്നതല്ല, അതിന് മുമ്പ് തന്നെ ക്യാമ്പയിൻ തുടങ്ങിയായിരുന്നല്ലോ. 14 പെട്ടെന്നാക്കിയതല്ലോ? അല്ല, കാമ്പയിൻ വാസ്തവത്തിൽ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ആശ നശിച്ച ഒരു സമയമായിരുന്നു. 2 ഇലക്ഷൻ കണ്ടിന്യൂസ് തോറ്റു. അപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പിക്ക് എന്ത്, എങ്ങനെ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. വാജ്പേയി ഓൾറെഡി റിട്ടയറായി പൊളിറ്റിക്സിൽ നിന്ന്. അഡ്വാനിജി ഒരു ഇലക്ഷൻ ലീഡ് ചെയ്തു, അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി സംഭവിച്ചു, അഡ്വാനിജിയുടെ മനസ്സിലും വാജ്പേയിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ അഡ്വാനിജി പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വരണമെന്ന രീതിയിൽ. അതായത് ഇലക്ഷൻ്റെ കീ എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ കയ്യിലാണ്. മുസ്ലിം വോട്ടുണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിൽ വരാനൊക്കത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അക്നോളജ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി. അത് കേരളത്തിലല്ലേ ഉള്ളൂ? അല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ ഇതുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു കാലത്തും ഭരിക്കാനൊക്കത്തില്ല എന്നുള്ള ഒരു
കണ്ടീഷനുള്ള സംസ്ഥാനങ്ങളായിരുന്നു ഉത്തർപ്രദേശ് ഫോർ എക്സാമ്പിൾ. ആസാം, ആസാമിൽ 35% മുസ്ലിമാണ്, ഉത്തർപ്രദേശിൽ 18% മുസ്ലിമാണ്. ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണ്ഡിറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പണ്ഡിറ്റുകളുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടിൻ്റെ 1% 10% കിട്ടാത്ത ഒരു പാർട്ടിക്കും അധികാരത്തിൽ വരാൻ ഒക്കത്തില്ല. ഇതായിരുന്നു 2014 വരെയുള്ള ഇന്ത്യയിലെ പൊളിറ്റിക്സ്. മോഡി അത് കംപ്ലീറ്റ് മാറ്റിമറിച്ചു. മോഡി ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ വാസ്തവത്തിനുണ്ടല്ലോ, ബി ജെ പിയുടെ കോർ ഐഡിയോളജിക്കൽ ഇഷ്യൂസിനെ കമ്പെയിൻ മെറ്റീരിയലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ പറഞ്ഞു നടത്തിയത്. അതിനു മുമ്പുള്ള എല്ലാ ഇലക്ഷനിലും എന്ന് പറഞ്ഞാൽ കോർ ഐഡിയാസ് മാനിഫെസ്റ്റോയിൽ കാണാറില്ലായിരുന്നു, രാംജന്മഭൂമിയിൽ ഉണ്ടാകാറില്ലായിരുന്നു, Article 370 ഉണ്ടാകാറില്ലായിരുന്നു, മാനിഫെസ്റ്റോ കാണത്തില്ല. പക്ഷേ മോഡി അത് കംപ്ലീറ്റ് അപ്സൈഡ് ഡൗണാക്കി, അതായത് ഹി ടേൺഡ് ഇറ്റ് ഓവർ ഹെഡ്. ഈ ഗുജറാത്ത് മോഡൽ ബി ജെ പിയുടെ മോഡലാക്കി മാറ്റിയൊരു ഘട്ടമുണ്ട്, 2012 മുതൽ 2014 വരെയുള്ള കാലം, ഇലക്ഷൻ വരെയുള്ള. അങ്ങനെയാണ് മോദി ഗുജറാത്ത്. മോഡിജി വാസ്തവത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാൻ സാധിക്കും, വേറൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ സൃഷ്ടിയാണെന്നും പറയാൻ സാധിക്കും. ഈ മെറ്റിക്കുലസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മോഡിജി കറപ്ഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് രാഷ്ട്രീയത്തിലെന്ന് ആദ്യം മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതാവ് പുള്ളി. നേരത്തെ ഉണ്ടെന്ന് നമ്മൾ, കാരണം മൊത്തത്തിൽ കേരളത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുമ്പോഴേ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കറപ്ഷൻ ഒരു വലിയ ഇഷ്യൂ എന്നുള്ള നിലയ്ക്ക് ആരും കാണാറില്ലായിരുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരും, ഈവൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരാണെങ്കിലും, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ മുഖ്യമന്ത്രി ആയ ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻകറപ്റ്റബിൾ ഇമേജ് എന്നുള്ള ആ ഒരു വിഷയത്തിൽ. ആ ഒരു ഇമേജാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിനെ ഇന്ന് പ്രധാനമന്ത്രി ആക്കിയേക്കുന്നത്. കാരണം ആ ഒരു ഇമേജുള്ള വേറെ ഒരു നേതാവും പാർട്ടിയിലെ ഒരിടത്തും ഇല്ലെന്നുള്ളൊരു ധാരണ വന്നു. ഒരു പാർട്ടിയിലും ഇല്ല. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരുന്നവൻ 12 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ ദേർ വാസ് നോട്ട് എ സിംഗിൾ കറപ്ഷൻ ചാർജ് അഗൈൻസ്റ്റ് ഹിം. അദ്ദേഹം സ്വയമായിട്ട് പണം ഉണ്ടാക്കിയിട്ട് സ്വന്തം ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ആരും ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. അദ്ദേഹം ഒരിക്കലും വീട്ടിൽ പോലും പോയിട്ട് ആരെയും കൂടെ താമസിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, അമ്മ എന്താ കൂടെ താമസിപ്പിക്കാതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അമ്മയെ താമസിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയെ ശുശ്രൂഷിക്കാനെന്ന് പറഞ്ഞ് ബന്ധുക്കൾ വരും. ബന്ധുക്കൾ വരുമ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞ് വേറെ ആൾക്കാർ വരും. വീട്ടിലെ അന്തരീക്ഷം കംപ്ലീറ്റ് മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രചാരകനാണ്, ഐ ആം എ സന്യാസി. എൻ്റെ അമ്മ എന്നെ സന്യാസി എന്നുള്ള നിലയ്ക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനി കമ്മിറ്റ്മെൻറ്റ് ടു ദ ഫാമിലി ആസ് സച്ച്. മൈ ഫാമിലി ഈസ് മൈ സ്റ്റേറ്റ്. അപ്പം പറഞ്ഞ ഇവിടുത്തെ എത്ര കോടി ജനങ്ങളുണ്ടോ അവരോടാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ഫാമിലിയെ ഞാൻ ഒരു തരത്തിലും അടുപ്പിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത, ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളെയോ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളെയോ അദ്ദേഹം ഒരു പോസ്റ്റിൽ ഒരിടത്തും നിയമിക്കത്തില്ല. ഈസ് വെരി സ്ട്രിക്റ്റ് ഓൺ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മോഡിജി മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് 100% വ്യത്യസ്തനാണ്. അല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും മോദിയിലേക്ക് എത്തിയത് എങ്ങനെ? 2014 പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് മോദി വന്നത് എങ്ങനെ? അതിനകത്ത് വലിയൊരു 10% വരെ മോഡിജിയുടെ സ്വന്തമായിട്ടുള്ള എഫേർട്ടുണ്ട്. കാരണം ബി ജെ പിക്കകത്തെ പ്രോപ്പറായിട്ടുള്ള ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ അഡ്വാനിജിക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കണമെന്നായിരുന്നു. അഡ്വാനിജിയുടെ ഹെൽത്ത് നന്നായിരുന്നു അദ്ദേഹത്തിന്. അതായത് 2004 ഫെയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ അന്നും അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയില്ല. ഒരു ചാൻസ് കൂടെ കൊടുത്താൽ എന്താണെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടായത്, അദ്ദേഹം പാകിസ്ഥാനിൽ പോയി. വാസ്തവം ഞാനതാ പറയാൻ വന്നത്. പാകിസ്ഥാനിൽ പോയിട്ട് അദ്ദേഹം ജിന്നയുടെ സമാധി സന്ദർശിച്ചു. ജിന്നയുടെ സമാധി സന്ദർശിച്ചതിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ജിന്ന വാസ് എ ഗ്രേറ്റ് മാൻ എന്ന് പറഞ്ഞിട്ട്, ജിന്ന ആഗ്രഹിച്ചത് സാധിച്ചെടുത്ത ഒരു മഹാനായ രാഷ്ട്ര നിർമ്മാതാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് ഒരു പ്രസംഗം നടത്തി. പ്രസംഗം നടത്തി എഴുതി വയ്ക്കുകയും ചെയ്തു. ഇത് ഭയങ്കര റിയാക്ഷൻ ഉണ്ടാക്കി നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ബി ജെ പിക്ക് അകത്ത്. ബി ജെ പിക്ക് അകത്താണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ഉണ്ടാക്കിയത്. അതായത് ജിന്നയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും പ്രധാനമന്ത്രിയാകാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ കോംപ്രമൈസ് നടത്തിയതെന്നും അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആക്ച്വൽ ഫാക്റ്റ് ഇതാണ്. അങ്ങനെ സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി. അഡ്വാനിജെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി. അപ്പോഴത്തേക്കും മോദി ഒരു കാൻഡിഡേറ്റേ വന്നു അല്ലേ? ഇല്ല, വന്നിട്ടില്ല. അന്നേരം അദ്ദേഹം വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു അഡ്വാനിജയെക്കുറിച്ചുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, അഡ്വാനിജ് ട്രൈഡ് ഫോർ ആൻ ഇമേജ് മേക്ക് ഓവർ. ഓക്കെ. ആ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ അത്
വെളുക്കം തെച്ചപ്പാടായി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇലക്ഷനിൽ പുള്ളിക്ക് അനുകൂലമായ സാഹചര്യം പ്രതികൂലമാക്കി മാറ്റി. കാരണം അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ഇമേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദു ഹൃദയ സംബന്ധം ശ്രീരാമ യാത്ര നടത്തിയ ആളാണ്. പക്ഷേ ആ ഒരു ഡിമോളിഷന് ശേഷം അഡ്വാൻറ്റേജിയുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആയി. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് കിട്ടേണ്ടതിന് പകരം അദ്ദേഹം കംപ്ലീറ്റ് ആൾ മാറി. അപ്പം അതിന് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, കാരണം നമ്മളെ ഒരു ഐഡിയോളജി പിടിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇഫ് യു കീപ് ഓൺ ചേഞ്ചിങ് യു വിൽ ട്രിപ്പ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അപ്പം അഡ്വാൻറ്റേജ് ഇമേജ് ഡൗണായി. അപ്പോൾ ബി ജെ പി നീഡ് ലീഡർ. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കറപ്ഷൻ ഇല്ല, സ്ട്രോങ് ലീഡർ, നന്നായിട്ട് കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന ആൾ, ഈ എല്ലാ രീതിയിലും മോഡി മുന്നോട്ട് വന്നു. ആർ എസ് എസിൻ്റെ പൂർണ്ണ പിന്തുണ, കാരണം പ്രചാരകനായിരുന്നല്ലോ. ആർ എസ് എസിൻ്റെ പൂർണ്ണ പിന്തുണ. പക്ഷേ ആർ എസ് എസ് വലിയൊരു ഒരു ഒരു ജനറോസിറ്റിയാണ് കാണിച്ചത്. കാരണം പ്രചാരകന്മാർ സാധാരണ മന്ത്രിയാകാറില്ല, എം പി ആകാറില്ല, അല്ല സംഘടനാ സെക്രട്ടറി ആയാലും ആവാറില്ലേ? ഇല്ല, സംഘടനാ സെക്രട്ടറി ആയിട്ടും ഇത് ദിസ് ഫസ്റ്റ് ടൈം. സംഘടനാ സെക്രട്ടറി ആവുന്ന ഒരാൾ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറുള്ളൂ? അത് കഴിഞ്ഞു ഒന്നിൽ അവരെ തിരിച്ചു വിളിക്കും, അല്ലെന്തെങ്കിലും അവർ ആ പോസ്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ റിട്ടയർ ആകും. പക്ഷേ സംഘടനാ സെക്രട്ടറി ആയിട്ടും പ്രചാരകനായിട്ടും ഇരുന്ന ഒരാളിനെ ഇലക്ഷൻ മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇലക്ഷൻ മത്സരിക്കാനും ഒക്കെ അനുവദിച്ചതെന്ന് പറഞ്ഞ ആർ എസ് എസ് ഒരു വലിയൊരു കൺസെഷൻ മോദിജിയുടെ കാര്യത്തിൽ ചെയ്തെന്നുള്ളതാണ്. അതിനുമുമ്പ് അങ്ങനെ ഒരു ആർ എസ് എസിന് ഒരുപക്ഷെ പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം മോദിജിയുടെ ഈ ഒരു സ്ട്രോങ് ക്യാരക്ടർ. തീർച്ചയായിട്ടും ആർ എസ് എസിലെ ഒരു നല്ല വിഭാഗം ആൾക്കാർ മോദിജി ഈസ് ദി ആൻസർ എന്നുള്ള നിലയ്ക്ക്, കാരണം പുള്ളിയുടെ പോപ്പുലാരിറ്റിയെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് പോപ്പുലർ ഓൾ ഓവർ ദ കൺട്രി. വാജ്പേയി ആയിരുന്നല്ലോ പോപ്പുലർ ആയിരുന്നല്ലോ. വാജ്പേയി പോപ്പുലർ ആയിരുന്നു, പക്ഷേ വാജ്പേയി വാസ് നോട്ട് സ്ട്രോങ് മോദിജിയുടെ ലെവലിലുള്ള. പിന്നെ മോദിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഓക്കെ, അല്ല എന്നിട്ട് ഈ ഈ സാഹചര്യത്തിലാണ് മോദിജി ഒരു നാഷണൽ ലീഡറായി മാറുന്നത്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് സംഘടനാ ചുമതല ഒന്നും ഇല്ല ഈ സമയത്തേക്ക് വരുമ്പോൾ. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി മാത്രമാണ്. ബി ജെ പിയെ കൊണ്ട് ഇങ്ങനെ ഡിസിഷൻ എടുപ്പിച്ച് അദ്ദേഹമാണ് എന്ന രീതിയിൽ. അല്ല, ബി ജെ പി കൊണ്ട് ഡിസിഷൻ ഇലക്ഷന് മുമ്പ് തന്നെ തീരുമാനിച്ചില്ലായിരുന്നോ? മോദി മുമ്പ് നിർത്തിയായിരുന്നല്ലോ. ആദ്യമായിട്ട് മോദിജിയെ നാഷണൽ കമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അവരോധിച്ചു. അതിനുശേഷമാണ് ഇലക്ഷൻ വന്ന സമയത്താണ് അദ്ദേഹത്തിനെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് പ്രൊജക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അന്ന് പാർട്ടി എതിർപ്പുണ്ടായില്ല? ഇല്ല, എതിർപ്പെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ അഡ്വാൻറ്റേജിയൊക്കെ എതിരായിരുന്നു. നാഷണൽ കൗൺസിലിൽ, അല്ല നാഷണൽ എക്സിക്യൂട്ടീവില് 11 മെമ്പർമാരാണുള്ളത്. 11 മെമ്പർമാരിൽ 5-6 പേർ എതിരായിരുന്നു. അഡ്വാൻറ്റേജി എതിരായിരുന്നു, സുഷമ സ്വരാജ് എതിരായിരുന്നു തുടക്കത്തിൽ, അങ്ങനെ പലരും എതിരായിരുന്നു. പക്ഷേ അതിലെ യങ്ങർ എലിമെൻറ്റ്സ് ആയിട്ടുണ്ടായിരുന്ന എല്ലാവരും അനുകൂലമായിരുന്നു. വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗ്, പിന്നെ ഇദ്ദേഹം അരുൺ ജെയ്റ്റ്ലി, അങ്ങനെയുള്ള യങ്ങർ ഗ്രൂപ്പ് കംപ്ലീറ്റ് അനുകൂലമായിരുന്നു. ജോഷിജി ആണെങ്കിലും സപ്പോർട്ട് ചെയ്തു മോഡിജിയെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് മെജോറിറ്റി അനുകൂലമായി എന്ന് വന്നപ്പോൾ നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ മീറ്റിങ്ങിൽ അഡ്വാൻറ്റേജ് പങ്കെടുത്തില്ല. ഗോവയിലെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അപ്പോൾ അങ്ങനെ അവർ തീരുമാനമായി മോഡിജി ഷുഡ് ബി ദി കാൻഡിഡേറ്റ്. അദ്ദേഹമാണ് പിന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഴുവൻ കൺട്രോൾ ചെയ്തത്, മോദിജിയാണ്. അതെ, കമ്പയിൻ ഇൻചാർജ് എന്നുള്ള നിലയ്ക്കും അതിനുശേഷം പിന്നെ ബി ജെ പിയുടെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് പിന്നെ കംപ്ലീറ്റ് ഇലക്ഷൻ്റെ. ഓക്കെ, അങ്ങനെ മോദി പുതിയ പ്രധാനമന്ത്രിയായി ആ ക്യാമ്പയിൻ തുടരുന്നു. അല്ല, അങ്ങ് ഓർഗനൈസറിൻ്റെ എഡിറ്ററായിട്ട് എത്ര കാലം തുടർന്നു? അല്ല, ഓർഗനൈസറിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഓർഗനൈസറിൽ നിന്ന് ഞാൻ മോദി അധികാരത്തിൽ വരുമ്പോൾ അല്ല ഓർഗനൈസറിലല്ലേ അല്ല അല്ല മോദി അധികാരത്തിൽ ഞാൻ ബി ജെ പിയുടെ ഇന്റർണൽ 2000 എന്ന് വരെ ഓർഗനൈസറെ തുറന്നേ 2013 വരെ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ പിയുടെ ജനറൽ ഓൾ ഇന്ത്യ പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് ആയിരുന്നു. അപ്പോൾ രാജ്നാഥ് സിംഗ് എന്നെ പിന്നെ ഇന്റലക്ച്വൽസിന് നാഷണൽ കൺവീനർ എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചു, മോദിജിയായിട്ട് ഇത്രയും പേഴ്സണൽ അടുപ്പൊക്കെയുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നില്ല? അല്ല, ഞാൻ ഭാഗമായിരുന്നല്ലോ. ആയിരുന്നു ഈ ഇന്റലക്ച്വൽസിന് നാഷണൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് രാജ്യത്താകമാനം ഒരു 150 പബ്ലിക് മീറ്റിംഗ്സ് വെച്ചാൽ ക്ലാസ് മീറ്റിങ്സ് ഇന്റലക്ച്വൽസിൻ്റെയും ആ ടൈപ്പ് മീറ്റിംഗ് ഞാൻ സംഘടിപ്പിച്ചു പല സ്ഥലത്ത്. അതായിരുന്നു ഉത്തരവാദിത്വം. അതെ, എന്താണ് ഇന്റലക്ച്വൽ സെൽ ചെയ്തത്? ഇന്റലക്ച്വൽ സെൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി, അതായത് ജനറൽ പബ്ലിക് അല്ലാത്ത അക്കാഡമിക്സ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ പിന്നെ ജേർണലിസ്റ്റുകൾ, സയൻറ്റിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പ് ലെവലുള്ള അല്ലെങ്കിൽ റിട്ടയേർഡ് ബ്യൂറോക്രാറ്റ്സ്, അങ്ങനെയുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ജോലിയാണ് ബേസിക്കലി ഇൻ്റലക്ച്വൽ സെല്ലിനുള്ളത്.
പിന്നെ നമുക്ക് കമ്പൈൻ മെറ്റീരിയൽ തയ്യാറാക്കുക, അതുപോലെ ചർച്ചകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഡിബേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതുക, ഐഡിയാസ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ട്രെയിനിങ് ഉണ്ടായിരുന്നു? ട്രെയിനിങ് അതിൻ്റെ ഭാഗമല്ല, ട്രെയിനിങ് പിന്നീട് വന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ നമ്മളൊരു തരത്തിൽ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. ഈ സമയത്ത് മോദിജിയായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ് ഈ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് എല്ലാ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ കമ്പയിൻ സമയത്ത് ദിവസവും വൈകിട്ട് ഞാൻ മോദിജിക്ക് ഇൻപുട്ട് എന്നുള്ള നിലയ്ക്ക് മെറ്റീരിയൽ അയക്കുമായിരുന്നു എവറി ഡേ ഈവനിങ്. ആൻഡ് യൂസ് ടു സീ ഇറ്റ്. കാരണം എല്ലാ ദിവസവും മോദിജിയുടെ കമ്പയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാന്ധിനഗറിൽ നിന്ന് പുള്ളി രാവിലെ എയർക്രാഫ്റ്റിൽ പോകും, വൈകിട്ട് എയർക്രാഫ്റ്റ് എത്ര ലേറ്റായും തിരിച്ചെത്തുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഇറ്റ് വാസ് എ സർപ്രൈസിങ് ഇലക്ഷൻ കമ്പയിൻ ആയിരുന്നു. ആ സമയത്ത് അത് ശ്രദ്ധിച്ച് കാണുമല്ലോ, ആ സമയത്ത് ടീഡിയസ് വർക്കായിരുന്നു. അതായത് ഇത്രയും കൂടുതൽ ട്രാവൽ ചെയ്ത, ഇത്രയും കൂടുതൽ എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്ത്, ഇത്രയും കാലം കൂടുതൽ മീറ്റിങ്സ് നടത്തിയ ഒറ്റ നേതാവും ഉണ്ടായിട്ടേ ഇല്ല. അത്ര കൂടുതൽ മീറ്റിംഗ് നടത്തുമായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞാൽ പുള്ളി ഗാന്ധിനഗറിൽ നിന്ന് രാവിലെ എയർക്രാഫ്റ്റ് എത്തിയിരിക്കും, എവിടെ എത്തണ്ടെന്ന് വെച്ചാൽ അവിടെ എത്തും, പരിപാടിക്ക് ശേഷം തിരിച്ച് ഗാന്ധിനഗറിലെത്തും. കാരണം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ്. അങ്ങനെയായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഞാൻ പൊളിറ്റിക്കൽ ഇൻപുട്ട് എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ പ്രസംഗത്തിന് വേണ്ട ആവശ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അന്നത്തെ പോയിൻറ്റ്സ് എന്താണെന്നുള്ള നിലയ്ക്ക് മെറ്റീരിയൽ അയക്കുമായിരുന്നു. അത് വൈകിട്ട് അദ്ദേഹം കാണുമായിരുന്നു. എന്തെങ്കിലും അതിനകത്ത് കറക്ഷൻ വേണോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഉടനെ അതിൻ്റെ പുള്ളിയുടെ സെക്രട്ടറി ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ചോദിക്കുമായിരുന്നു. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, ഒരു കുസൃതി ചോദ്യം. അങ്ങേക്ക് ഇത്രയും അടുപ്പവും ബന്ധമൊക്കെ ഉണ്ട്, അങ്ങനെ ആ വളർച്ച നേരിട്ട് അടുത്ത് കണ്ടു അങ്ങേക്ക്, പക്ഷേ അങ്ങേക്ക് അതിനുശേഷം വേണ്ട ഒന്നും വേണ്ട ഒരു അംഗീകാരമോ പദവിയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് രണ്ട് തരത്തിലുള്ള അപ്രോച്ചുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് നേടിയെടുക്കുക. നമ്മൾ പോയിട്ട് ഇപ്പം മോഡിജിയോട് ഞാൻ പറയുക എനിക്കിന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഹാപ്സ് 99% അദ്ദേഹം തരും അത്. പക്ഷേ ഞാൻ ഇന്നുവരെ അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ബി ജെ പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബി ജെ പി സാധാരണഗതിയിൽ ഞാൻ വന്ന ട്രെയിനിങ്ങിൽ, ഞാൻ കാരണം തുടക്കം തൊട്ട് ആർ എസ് എസ് ഉണ്ടായിരുന്നതുകൊണ്ട് സാധാരണ ബി ജെ പിയിൽ അല്ലെങ്കിൽ ആർ എസ് എസിനകത്ത് ആ ഒരു ട്രഡീഷണൽ വന്ന വർക്കേഴ്സ് ഒന്നും ചോദിക്കത്തില്ല, എനിക്കൊരു പോസ്റ്റ് വേണം അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തരണമെന്ന് പറയത്തില്ല. പാർട്ടി തീരുമാനിക്കും, പാർട്ടി കൊടുക്കും. അങ്ങനെ അറിഞ്ഞു കെട്ടി തരണ്ടേ? എന്തോ അറിഞ്ഞു തരണ്ടേ? അറിഞ്ഞു എന്ന് പറയാനൊക്കത്തില്ല. ബട്ട് ഞാൻ പറഞ്ഞ ബി ജെ പിയുടെ സ്റ്റൈൽ അതാണ്, ഒരാളിനെ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സ്റ്റൈലല്ല. ആ പക്ഷേ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്ന പലരും ഉണ്ട്, ഇപ്പോഴും അങ്ങനെ നേടിയെടുക്കുന്നവരുമുണ്ട്. പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ഗോ ആൻഡ് ആസ്ക്കും, അല്ലെന്നു വരില്ല, എന്താ വൈറ്റ് കൊണ്ട് ട്രൈ ഫോർ ഇറ്റ് എന്നുള്ളവരും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. എനിക്ക് ഒരാളോട് പോയിട്ടൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല, പ്രത്യേകിച്ച് കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയോട്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ ഒരു ഉള്ള ആൾ അത്രയും വലിയ ഉന്നത പദവിയിലിരുന്ന് അങ്ങനെ ഒരു കേരളത്തിലെ ഒരു ജയിക്കുമെന്ന് ഉറപ്പുപോലും ഇല്ലാത്ത ഒരു ചെറിയ മണ്ഡലത്തിൽ MLA ആകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ വലിപ്പത്തിന് കുറവായില്ലേ? അങ്ങ് ചെങ്ങന്നൂരിലെ ആ ഒരു വിവാദമൊക്കെ നമുക്കറിയാം, അത് വിവാദത്തിൻ്റെ പശ്ചാത്തലം വേണ്ട. അങ്ങ് എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു MLA പദവിക്ക് വേണ്ടി അന്ന് ശ്രമിച്ചതും മറ്റും? അല്ല, ഈ ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാർട്ടി തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ശ്രമിക്കണമെന്ന് വരെ രാജ്യസഭയ്ക്ക് വേണ്ടി ശ്രമിക്കാതായിരുന്നു. അതെ, അളന്ന് വരില്ലേ ഡൽഹിയിലോ അവിടെ തന്നെ ലോക്കലായിട്ട് എവിടെയെങ്കിലും ലോക്സഭ മത്സരത്തിൽ ഗവർണർ ആവത്തില്ലേ, ശ്രമിക്കാമായിരുന്നല്ലോ. ആ രീതിയിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലേ അതിന് വാസ്തവത്തിലൊരു ഉത്തരമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും തോന്നിയ ഒരു കുസൃതിയാണ്. ഞാനൊരിക്കലും ഒതുക്കി വന്നതാണ്, കേരളത്തിൽ വന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു ഒരു ദിവസം. പെട്ടെന്ന് എനിക്ക് തോന്നി കേരളത്തിൽ എന്നോട് തന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, ചെങ്ങന്നൂർ മത്സരിക്കുമോ, മത്സരിക്കരുതോ, മത്സരിക്കരുതോ. നമ്മുടെ ഫ്രണ്ട്സ് ചില ആൾക്കാർ പലതവണ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം തോന്നി മത്സരിച്ചാൽ എന്താ ദോഷം. അപ്പം അതിൻ്റെ റാഷണൽ, നമ്മളൊരു മനസ്സൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ മനസ്സ് തന്നെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങ് അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലൊന്നുമില്ല, MLA ആകുന്നതിൽ ഒരർത്ഥവുമില്ല, MLA ആയെങ്കിൽ തന്നെ. കാരണം ഞാൻ മുഴുവൻ സമയവും ഞാൻ ഡൽഹി ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സ് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കേരളം ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ മനോരമയിൽ എഴുതിക്കൊണ്ടിരുന്നു, മാതൃഭൂമിയിൽ എഴുതുമായിരുന്നു, കേസരിയിൽ റെഗുലർ എൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, കേസരി എഴുതുമായിരുന്നു. അപ്പം അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം ഞാൻ പൂർണ്ണമായിട്ട് നിരീക്ഷിച്ചിരുന്നു. ഈ നമ്മുടെ ഒരു BJP ഏറ്റവും കൂടുതൽ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടത് ട്രാവൻകൂർ ഏരിയയാണ്. അപ്പം ഞാൻ കേരളം സ്റ്റഡി ചെയ്ത നിലയ്ക്ക് എനിക്ക് തോന്നിയത്, കാരണം വെച്ചാൽ മലബാർ ഏരിയയിലെന്ന് പറഞ്ഞാൽ BJP ഒരു സ്റ്റാഗ്നേഷൻ പോയിൻ്റ് വന്നു കഴിഞ്ഞു, ഇത് മുന്നോട്ട് പോകുന്നില്ല, നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നില്ല. അതേസമയത്ത്
ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഒരു വളർച്ച ട്രാവൻകൂർ ഏരിയയിൽ നടക്കുന്നുണ്ട്. ഒന്ന്, രണ്ടാമത് ഞാൻ ഈ കേരള കോൺഗ്രസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു നായർ ക്രിസ്ത്യൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോർമിഡബിൾ കോമ്പിനേഷൻ ഇൻ ദ ട്രാവൻകൂർ ഏരിയ. എനിക്ക് തോന്നി വാസ്തവത്തിൽ ഇത് പരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ നാച്ചുറൽ ഒരു യൂണിയനുണ്ട്. കേരള കോൺഗ്രസിൻ്റെ സമയത്തൊക്കെ പരീക്ഷിച്ച യൂണിയനാണ്. അപ്പം ആ തരത്തിൽ അതൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു നെഗറ്റീവായിട്ട് പറയത്തക്ക രീതിയിലുള്ള ഒരു ഒരു മുസ്ലിം പ്രസൻസ് ഇല്ലതാനും, അതുകൂടെ ഒരു വിഷയം, ഒരു ഘടകമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു ട്രാവൻകൂർ ഏരിയയിൽ നമ്മൾ ഒരു നല്ല പരീക്ഷണം നടത്തിയിട്ട് നല്ല കാൻഡിഡേറ്റിനെ കൊടുത്തിട്ട് ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ്, കാരണം ബി ജെ പിയുടെ സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്നത് കോൺഗ്രസിന് ഇത് ബാധകമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബാധകമല്ല, പക്ഷേ ബി ജെ പിക്ക് എന്ന് പറഞ്ഞാലും മറ്റ് സമുദായങ്ങളുടെ വോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ദിസ് കോമ്പിനേഷൻ ക്യാൻ വർക്ക് എന്നെനിക്ക് തോന്നി. അപ്പം ഒന്ന് പരീക്ഷിച്ചാൽ എന്താ, ഇറ്റ് ക്യാൻ ബിക്കം എ പൊളിറ്റിക്കൽ ചേഞ്ച് എന്നുള്ള നിലയ്ക്ക്. അതാണ് പൊളിറ്റിക്കൽ ചേഞ്ചിനാണ്, അല്ലാതെ ഒരു എം എൽ എ ആകാനായിരുന്നു. അല്ല അല്ല, അത് കേരളത്തിലെ ബി ജെ പിയുടെ ആ ഒരു പശ്ചാത്തലത്തിലെ ഒരു ഒരു പൊളിച്ചെഴുത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു, ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ്. കാരണം എനിക്ക് തോന്നി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് കോൺസ്റ്റിറ്റ്യൻസി ഉണ്ട്, അങ്ങേക്ക് ക്രിസ്ത്യൻ ബെൽറ്റ് നല്ല ബന്ധമുണ്ട്. നല്ല ബന്ധമുണ്ട്, കാരണം വെച്ചാൽ അതിന് കാരണമുണ്ട്. ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എൻ്റെ പരിപാടിയിൽ ഒന്ന് പിതാവ് മുതലുള്ള കണക്ഷൻ, കത്തോലിക്ക അച്ഛൻ മുതലുള്ള കണക്ഷൻ, അച്ഛൻ വന്നു, അച്ഛനുമായിട്ട് എന്നുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞ അങ്ങയുടെ ഫാദർ മുതലുള്ള ഒരു ബന്ധം. അത് കൂടാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് എനിക്ക് വലിയ അടുപ്പമുണ്ട്. അടുപ്പം എന്ന് പറഞ്ഞാൽ മോഡിജി, സോറി, ജോഷിജിയുടെ കീഴിൽ ഞാൻ അഡ്വൈസറായിട്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി ആപ്ലിക്കേഷൻ വന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണ്. ആ കോളേജുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും കൊടുക്കുക, അതൊരു കട്ടൻ കാപ്പി പോലും വാങ്ങാതാണ് ശരി ആക്കി കൊടുത്തത്. അത് ഈ അച്ഛന്മാർക്ക് ഈ പിതാക്കന്മാർക്കൊക്കെ അറിയാം ഈ വിഷയം. അത് എല്ലാം ഞാനും കൂടെ എന്നെ കൂടെ പോയത്. ഈവൻ ട്രിവാൻഡ്രത്ത് പോലും പല കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഓർത്തഡോക്സ് സഭയുടെ തലവനൊക്കെ അടുപ്പമായി, അടുപ്പമായിരുന്നു, നല്ല അടുപ്പമായിരുന്നു. അപ്പം അവർക്കെല്ലാം അറിയാം. വ്യക്തിപരമായിട്ട് ബാലശങ്കർ എന്ന് പറഞ്ഞാൽ ഈസ് അൺകറപ്റ്റബിൾ, വളരെ കാര്യമായിട്ട് ഇമ്പാർഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അന്നത്തെ രസം എന്ന് പറഞ്ഞാൽ കോളേജിന് വേണ്ടി അപ്ലിക്കേഷൻ വന്ന് മാക്സിമം അപ്ലിക്കേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നു, എസ് എൻ ഡി പിയിൽ നിന്ന് വന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നു. എല്ലാവർക്കും വളരെ ഡീസൻ്റായ രീതിയിൽ മാക്സിമം കോളേജ് അനുവദിക്കുകയും ചെയ്തു. അന്നെന്ന് പറഞ്ഞാൽ എ സി ടിയിലൊക്കെ ഏറ്റവും കറപ്ഷനുള്ള കാലമാണ്. പക്ഷേ ജോഷിജിയുടെ അണ്ടറിൽ ഒരു കറപ്ഷൻ ഇല്ലായിരുന്നു, എല്ലാം വളരെ ഡീസൻ്റായിട്ട് എല്ലാവർക്കും കിട്ടേണ്ട രീതി കിട്ടി. എൻ എസ് എസ് ആണെങ്കിൽ അപ്ലൈ പോലും ചെയ്തിട്ടില്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം ഈ കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. പിതാവിനെ പ്രത്യേകം പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞു, അദ്ദേഹം ഇല്ല, അദ്ദേഹം കാലം ചെന്നു, അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് പോയിൻ്റാണ് ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. കാരണം എ സി ടി റിജക്റ്റ് ചെയ്തിരുന്നു, ഞാൻ പ്രത്യേക എ സി ടി ഓഫീസിൽ പോയിട്ട് അത് ചെയ്തിച്ചു. അപ്പം ആ തരത്തിൽ ഒരുപാട്. പിന്നൊരു പള്ളി, അവിടെ ഒരു പള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ റോഡ് വികസനം എന്താ, അങ്ങനെ ഇടപെടൽ നടത്തിയില്ലേ? അതെ, അതെന്താണ്? ചേപ്പാട് പള്ളി. ചേപ്പാട് പള്ളിയുടെ വിഷയത്തിൽ, ചേപ്പാട് പള്ളി ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിളായിട്ടുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിലെ പോയി കഴിഞ്ഞാൽ അറിയാം, പഴക്കമുള്ള പള്ളിയാണ്. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ട് അവിടെ. അവിടെ ഒരു സമാധിയുണ്ട്, ഒരു പഴയ ഒരു ഒരു ബിഷപ്പിൻ്റെ സമാധിയാണ്. ആ സമാധിയുടെ മുമ്പ് ഞാൻ നിന്നപ്പോൾ എനിക്ക് പോലും, ഞാൻ നമ്മുടെ കൂടെ വന്ന എല്ലാവരോടും പറഞ്ഞു, വലിയൊരു അനുഭൂതി ഉണ്ടായി. അപ്പം വർഷങ്ങളായിട്ട് അവർ പ്രിസർവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കട്ടിലും അദ്ദേഹത്തിൻ്റെ കടയ്ക്കും എല്ലാം പ്രിസർവ് ചെയ്ത് അണിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു പള്ളിയാണ്. ആ പള്ളിയുടെ നടുക്കൂടെ നാഷണൽ ഹൈവേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചരട് കെട്ടിയിട്ട് പള്ളിയുടെ നടുക്കൂടെ. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ പിതാവ് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ്, അത് കണ്ണുനീരോടെ പറഞ്ഞു, പള്ളി വികാരിയുടെ അച്ഛൻ്റെ അവിടുത്തെ, അതെ വികാരി. ആ അച്ഛനെ അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം ഒരു കളീക്കലച്ഛൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള ഒരാളുണ്ട്, അദ്ദേഹം എന്നെ കൊണ്ടുപോയി, ജോയ് ജോയ് അച്ഛൻ, അദ്ദേഹം കൊണ്ടുപോയി ഇത് കാണിച്ചത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. സോ ഐ ടുക്ക് ഇറ്റ് അപ്പോൺ മൈ സെൽഫ്. അത് നമ്മൾ ചെയ്തു, അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് കണ്ട് എല്ലാ ആൾക്കാരെയും കണ്ടു, നിതിൻ ഗഡ്കരിയെ 3 തവണ കണ്ടു, പിണറായി വിജയൻ സാറിനെ കണ്ടു, ഗവർണറെ കണ്ടു, എല്ലാവരെയും കൊണ്ടും കത്തെഴുതിച്ചു. മുഖ്യമന്ത്രി സ്വയം കത്തെഴുതി, അദ്ദേഹം പറഞ്ഞു എന്നോട് ഈ വിഷയം ഇന്ന് വരെ പ്രോപ്പറായിട്ട് ആരും ബ്രീഫ് ചെയ്തിട്ടില്ല, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ എന്ന് അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കത്തെഴുതി, അതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു. ആ കോപ്പിയുമായിട്ട് ഞാൻ പോയിട്ട് നിതിൻജിയെ കണ്ടു. അപ്പം ആ തരത്തിൽ അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ എ ജെ ഫിലിപ്പ്, പഴയ സീനിയർ ജേർണലിസ്റ്റാണ്, എനിക്കറിയാം, എ ജെ ഫിലിപ്പ് അവിടെ പോയിട്ട് അദ്ദേഹം ഒരു നല്ല പീസ് എഴുതി. അദ്ദേഹം പറഞ്ഞു, അതായത് ആർ ബാലശങ്കർ ദ പ്രൊട്ടക്ടർ ഓഫ് ഓൾഡസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വലിയ ലേഖനം എഴുതി എ ജെ ഫിലിപ്പ്.
ഇത് പക്ഷേ കേരള ബി ജെ പിക്ക് ഈ ഒരു ഗെയിം ചേഞ്ചിന് ഭാഗ്യമില്ലാതെ പോയെന്ന് കരുതാം. അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല, പക്ഷേ അല്ലേ, ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻ്റ്. അത് സക്സസ് ആകുമായിരുന്നു ചിലപ്പോഴും. എനിക്കിനി രണ്ട് മൂന്ന് കാര്യങ്ങളോടാണ് കടന്നു പോകേണ്ടത്. ഒന്ന്, 2024 ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കുറച്ചെങ്കിൽ നേരത്തെ ആകാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 5 വർഷത്തെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട കംപ്ലീറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത അജണ്ടയും അതുപോലെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് കാർഡുമായിട്ട് ജനങ്ങളിലേക്ക് പോകുക, അതേ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. അതുകൊണ്ട് സാധാരണ ഇലക്ഷൻ അദ്ദേഹം പ്രീപോൺ ചെയ്യാറില്ല. അയോധ്യയുടെ പശ്ചാത്തലത്തിൽ ആ ഒരു വൈബ് നിലനിർത്താൻ വേണ്ടി ചെയ്തുകൂടായിരിക്കുണ്ടോ? അല്ല, നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2014 അദ്ദേഹത്തിനുണ്ടായിരുന്ന പോപ്പുലാരിറ്റി റേറ്റിങ്ങിൻ്റെ അതിനെക്കാട്ടി കൂടുതലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ്. അതിനൊരു വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മൾ രാമമയമായി എന്ന് പറയും, അതായത് രാജ്യം മുഴുവൻ രാമമയമായി എന്ന ഒരു ഒരു വ്യാഖ്യാനമുണ്ട്. സത്യമാണ്. പക്ഷേ അല്ലേ, ഇതൊരു എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. അത് 2 മാസം കഴിഞ്ഞാൽ ഇത് കുറയാൻ പോകുന്നില്ല, കാരണം പിൽഗ്രിമേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ ലക്ഷക്കണക്കിന് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ മോഡിജി എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വികസിത് ഭാരത് എന്നുള്ള ആ ഒരു കണ്ടീഷനിലായിരിക്കും. അതായത് ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക. പിന്നെ മോഡീസ് ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ നടക്കും. നേരത്തെ കഴിഞ്ഞ ഇലക്ഷനിലായിരുന്നു അത്, കാരണം ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് മോഡിജി ബിൽഡപ്പ് ചെയ്ത ഒരു ഇമേജറിയാണ്. അപ്പം ആദ്യത്തെ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പയിൻ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഠീക്കോ ജായേഗ, എവറിഥിങ് വിൽ ബി ഓൾ റൈറ്റ്, സബ് ഠീക്കോ ജായേഗ, ദാറ്റ് വാസ് വൺ തീം. ആ തീം വളരെ ജെല്ലി ചെയ്തു, ആൾക്കാരുമായിട്ട് അത് നല്ലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി. അച്ഛാദിനാനെ പോലെ ഹെ, ദാറ്റ് വാസ് അനദർ സിനിമ. അതായത് നല്ല നാളുകൾ വരാൻ പോവുകയാണ്, അച്ഛാദിനാനെ പോലെ ഹെ, ദാറ്റ് വാസ് ഹിസ് അനദർ കമ്പയിൻ തീം 2014. അത് കഴിഞ്ഞിട്ട് 2019 ഇലക്ഷൻ വന്നപ്പോൾ മോഡി ഹോത്തോ മുംകിൻ ഹെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പയിൻ തീം. അതായത് മോഡി ഉണ്ടെങ്കിൽ വിചാരിച്ച കാര്യം നടക്കും, അതായത് ഒന്നും നടക്കാത്തതായിട്ടില്ല, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. മോഡി ഹോത്തോ മുംകിൻ ഹെ എക്കോർ ബാർ മോഡി എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു തവണയോട് മോഡിക്ക് കൊടുത്താൽ ഹി വിൽ ഡു ഇറ്റ്. അപ്പം ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ഒരു ഇമേജ്. ആ ഇമേജിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഡിമോണിറ്റൈസേഷന് അന്ന് ഇതുപോലെ, കാരണം അന്ന് അതിനെക്കുറിച്ച് ഞാൻ എഴുതിയതാണ്, മോഡീസ് സോഷ്യൽ ഗ്രേറ്റസ്റ്റ് സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയായിരുന്നു. അതായത് അദ്ദേഹം ഡിമോണിറ്റൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കറേജ് വേണ്ട ഒരു കാര്യമായിരുന്നു. ഒള്ളി ഹി ക്യാൻ ഡു ഇറ്റ്, കാരണം ഹി ഡസൻ്റ് ഹാവ് എ ബ്ലാക്ക് മണി. അത് വിജയിച്ചോ? വിജയിച്ചു, തീർച്ചയായിട്ടും വിജയിച്ചു. വലിയ വിജയമായിരുന്നു. കാരണം അത് പരാജയപ്പെടുത്തിയ ആരെയാണ്? അതെയോ, കണ്ടമോനുമുണ്ടല്ലോ, ചാക്ക് കെട്ട് കണക്കിന് നോട്ട് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയാണ് ഇത് പരാജയപ്പെടുത്തിയത്. പലരും ചോദിക്കും ഇത് റിസർവ് ബാങ്ക് തിരിച്ചെത്തിയോ, തിരിച്ചെത്തി കാണത്തില്ല. പക്ഷേ കെട്ടുകണക്കിന് നോട്ട്, അതുപോലെ തന്നെ അപ്രസക്തമായി, അതുപോലെ തന്നെ പക്ഷേ അവസാനം ഏകദേശം എല്ലാം തന്നെ എത്തിയെന്നാണല്ലോ പറയുന്നത്. അത് പറയുന്നത്, പക്ഷേ അതിനകത്തുള്ള തമാശ എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ പഴയ ധനകാര്യമന്ത്രി ഇവിടെ വെച്ച് പറയത്തില്ലായിരുന്നു, ക്യാ പ്രോബ്ലം, നോട്ട് ചാപ്പിച്ചു, അതായത് ഇഷ്ടം പോലെ നോട്ട് അടിക്കരുതെന്ന്. വാസ്തവത്തിൽ കോൺഗ്രസ് യു പി യുടെ കാലത്ത് അതാണ് ചെയ്തത്. കണക്കി കിടാത്ത നോട്ടുണ്ടായിരുന്നു, കണക്കിപ്പെടാത്ത നോട്ട് അടിച്ചു കൂട്ടുകയായിരുന്നു. രണ്ടാമത് അതേ ലെവലിൽ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള കറൻസി, ഫേക്ക് കറൻസി കംപ്ലീറ്റ് മാർക്കറ്റിലുണ്ടായിരുന്നു. ഒറ്റയടിക്ക് ഇതെല്ലാം ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്ക് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടായി. കാരണം പുള്ളിക്കെതിരായിട്ട് ഈ കാശ് കൊണ്ട് പൊളിറ്റിക്സ് കളിക്കാൻ ഇരുന്ന ആൾക്കാരുടെ പലരുടെയും യു പി തെരഞ്ഞെടുപ്പിന് നിർണായകമായ പല ഇലക്ഷനിലും ഈവൻ നമ്മൾ ഏത് പാർട്ടിയിലും, ഞാൻ ഒരാൾ ഒരു പാർട്ടിയിലൊന്നും ഒരു നേതാവൊന്നുമല്ല, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലോട്ട് ഓഫ് ബ്ലാക്ക് മണി. അങ്ങനെയുള്ള ബ്ലാക്ക് മണി ഉണ്ടായിരുന്ന, കെട്ട് കണക്കിന് ബ്ലാക്ക് മണി ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഒറ്റയടിക്ക് ഒരു രക്ഷയില്ലാതെ തോന്നും, അവർക്ക് കാശില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ വലിയൊരു രാഷ്ട്രീയമായിട്ട് ബി ജെ പിയിലാണെങ്കിലും ശരി, മോഡിജിക്ക് സ്വയമായിട്ടാണെങ്കിലും ശരി, അതൊരു അത്യാവശ്യമായിരുന്നു. പക്ഷേ അത് ചെയ്യണമെങ്കിൽ വലിയ കറേജ് വേണം, വലിയ ക്യാരക്ടർ വേണം. അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. ഒന്നാമത് ഐ ഹാവ് നത്തിങ് ടു ലൂസ്. അതൊക്കെ അദ്ദേഹം പറഞ്ഞ ആ പോയിൻ്റ് എനിക്കറിയാം. കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഒരു ഏകദേശം 1 വർഷം മുമ്പേ യു പി എന്നുള്ള കുറേ പൊളിറ്റീഷ്യൻസ്, യു പി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള ബി ജെ പിയുടെ സംസ്ഥാനമാണ്, എം പിമാരെ ഒന്നിച്ചിട്ട് പോയിട്ട് അതിനോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ബി ജെ പി ജയിക്കത്തില്ല, എങ്ങനെ ഇത് എന്താ ചെയ്യുന്നത്, ഇത് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണെന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഒരു ഇത് ശകാരത്തിൻ്റെ രീതിയിൽ അദ്ദേഹം അവർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്ലൈ എന്തായിരുന്നറിയാമോ?
ഞാൻ ജീവിതകാലമായും പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ വന്നതല്ല. ഞാൻ എൻ്റെ എൻ്റെ ഹാൻഡഡ് ആയിട്ട് ഞാനിവിടെ വന്നു, ഞാനിങ്ങനെ തിരിച്ചു പോയിക്കോളാം. ചെയ്യാനുള്ള പണി ചെയ്യും, ചെയ്യാനുള്ള പണി ചെയ്യും ഞാൻ. അത് വാസ്തവത്തിൽ സത്യമാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ഇവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് കംപ്ലീറ്റ്, ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാലൻസ് ഉണ്ടായിരുന്ന മുഴുവൻ പൈസ ഈ കൊച്ചുകുട്ടികളുടെ പഠിത്തത്തിന്, അതായത് പെൺകുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള നിധിയിലേക്ക് പുള്ളി ഡൊണേറ്റ് ചെയ്തു. അന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാ പുള്ളികളുടെ ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് മുഴുവന് പുള്ളി ലേലം ചെയ്തിട്ട് ആകാശ ബജറ്റിൽ കൊടുത്തു. എം എൽ എ എന്നുള്ള നിലയ്ക്ക് പ്ലോട്ട് പുള്ളി കിട്ടിയിരുന്നു, 4 പ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എം എൽ എ എന്നുള്ള എല്ലാ എം എൽ എമാർക്കും ഓരോ പ്ലോട്ട് കിട്ടും വീടുണ്ടാക്കാൻ. 4 പ്ലോട്ടും അദ്ദേഹം സറണ്ടർ ചെയ്തു. സോ ഹി കംസ് എംപ്റ്റി ഹാൻഡഡ് ടു ഡൽഹി. ആ സമയത്ത് ഒറ്റ ചെറിയൊരു ബ്രീഫ് കേസിലെ തുണിയുമായിട്ടാണ് വന്നത്. ഈവൻ പ്രൈം മിനിസ്റ്ററുടെ വീട് പോലും റിനോവേറ്റ് ചെയ്തില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. എല്ലാ പ്രധാനം അതായത് ഒരു ബ്യൂറോക്രാറ്റ് പോലും വീട് മാറണമെന്ന് വരിയിൽ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി റിനോവേറ്റ് ചെയ്യും. മൻമോഹൻ സിംഗ് ജീവിച്ച അതേ പല ഹൗസിലേക്ക് അദ്ദേഹം ഒരു റിനോവേഷനും ഇല്ലാതെ നേരെ വന്നു. സോ ആ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മോഡി മേഡ് എ ഡിഫറൻസ്. അദ്ദേഹം തുണി മേടിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, മരുന്ന് കഴിക്കുകയാണെങ്കിൽ സ്വന്തം സാലറിയിൽ നിന്നുള്ള കാശ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ കാശ് ഉപയോഗിക്കത്തില്ല. അങ്ങനെയുള്ള ചില നിർബന്ധങ്ങൾ. അപ്പം അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ഇലക്ഷനിൽ മോഡി ഹോ ദ മുംകിൻ ഹേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പയിന്. ഇത്തവണ അദ്ദേഹം മോഡീസ് ഗ്യാരണ്ടി, അതായത് വികസിത് ഭാരത് മോഡീസ് ഗ്യാരണ്ടിയാണ് ഇത്തവണത്തെ കമ്പയിൻ തീം. അപ്പോൾ ഈ ഗ്യാരണ്ടിയിൽ ആൾക്കാർ വിശ്വാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇതിൻ്റെ സാധ്യതയെ വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ പലരും പല നിരീക്ഷകന്മാരും എഴുതുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സീറ്റ് എത്രയാണെന്ന് 302 മേപ്പോട്ട് എണ്ണിയാൽ മതി. അതിന് താഴോട്ട്, അതായത് ദ ഫസ്റ്റ് കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം 302. ഇതാണ് ഒബ്സർവേഷൻ പറയേണ്ടത്. അതായത് 302 മേളിൽ എത്ര കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി. കാരണം ഒരിടത്തും ബി ജെ പിയുടെ സീറ്റ് കുറയാൻ സാധ്യതയില്ല. പിന്നെ യു പി ഐ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലെ വീക്കായി ഇപ്പോഴും. ഇത്തവണ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പല പാർട്ടികളും ഇപ്പോഴും കൂടി ഇപ്പോഴില്ല. പിന്നെ യു പി ഐ ഒരു കാര്യത്തിലും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇപ്പോൾ മമതാ ബാനർജി ഇന്നലെ ഡിക്ലെയർ ചെയ്തു ഷീസ് ഔട്ട് ഓഫ് ദി അലയൻസ്. ഇലക്ഷന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഭാഗമാകുന്നു. കേജ്രിവാളെ ഈസ് ഔട്ട്. പിന്നെ ഇയാളെ, പിന്നെ നിതീഷ് കുമാർ ബി ജെ പിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ എന്ന്. ശിവസേന മുഖ്യ ശിവസേന ഘടകമെന്ന് പറയുന്നത്, അതുപോലെ മുഖ്യ എൻ സി പി എന്നുള്ള ഘടകമെന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ കൂടെയാണ്. തന്നെയല്ല, ഇപ്പം നമ്മൾ വേറൊരു രസകരമായ കാര്യമുണ്ട്. ഇപ്പം തന്നെ എടുത്തുക, ബി ജെ പി സൗത്ത് ഇന്ത്യയിലുള്ള സീറ്റ് എത്രയാണ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. കോൺഗ്രസ്സിന് എത്രയാണ് സീറ്റ് ടോട്ടൽ? ടോട്ടൽ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ബി ജെ പിക്ക് ടോട്ടലുണ്ട്, 2 കൂടുതലാണ് കോൺഗ്രസിനെ കാട്ടി സൗത്ത് ഇന്ത്യയിൽ. യെസ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഇമേജ് എന്താ? പൊളിറ്റിക്സിലെ ഇമേജ് സൗത്ത് ഇന്ത്യ ബി ജെ പി ഇല്ല, ബി ജെ പി സൗത്ത് ഇന്ത്യയിലില്ല. കോൺഗ്രസിനെ കുറിച്ച് ആരും പറയത്തില്ല സൗത്ത് ഇന്ത്യയിൽ. കാരണം കോൺഗ്രസിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കിട്ടിയ 18 സീറ്റ് പ്ലസ് പിന്നെ തമിഴ്നാട്ടിലെ സീറ്റ്, കർണാടകത്തിൽ നിന്ന് 2 കിട്ടിയിട്ടുണ്ട്. അതായത് മൊത്തം ഞാൻ കണക്ക് കൂട്ടിയപ്പോഴേ 28 ഏതാണ്ട സീറ്റാണ്. ബി ജെ പിക്ക് 29 സീറ്റുണ്ട്. അതായത് ബി ജെ പി സ്വന്തം പേരിൽ ജയിച്ച 29 സീറ്റും പിന്നെ ആ ഒരു സുമലത എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കർണാടകത്തിൽ നിന്ന് ജയിച്ച ഫിലിം ആക്ട്രസ് 30 സീറ്റുണ്ട് ബി ജെ പിക്ക്. സോ ബി ജെ പിക്ക് സൗത്ത് ഇന്ത്യ പോലെ ഇപ്പോഴും കൂടുതൽ സീറ്റുണ്ട്. അല്ല, ഇപ്പോൾ ഈ രാമക്ഷേത്രം കൂടി വന്നതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ തൂത്തുവാരാൻ സാധ്യതയുണ്ട്. വടക്കേ ഇന്ത്യയിൽ തൂത്തുവാരുമെന്ന് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ ഒരു 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 മാറ്റം, അതായത് തെലുങ്കാനയിൽ നല്ല സീറ്റ് കൂടുവാൻ സാധ്യതയുണ്ട്. കർണാടകത്തിലെ തെലുങ്കാന ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതെ, എന്നാലും കാര്യം അത് ഗുണമാണ് ബി ജെ പിക്ക്. ആണോ? കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് ടി ആർ എസിൻ്റെ സപ്പോർട്ടിന് സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വൺ സൈഡ്. അത് കുറയും, ടി ആർ എസിൻ്റെ പിന്തുണ, ജനപിന്തുണ കുറയും, ജനപിന്തുണ കുറയും. പക്ഷേ ബി ജെ പി ബിക്കം മെയിൻ മെജോറിറ്റി, മെയിൻ ഓപ്പോസിഷൻ തെലുങ്കാന. ഓൾറെഡി 4 സീറ്റുണ്ട്. അത് ഒരു അതൊരു അത്ഭുതമാണല്ലോ. 3% കണ്ട് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 4 സീറ്റ്, അത് ബി ജെ പിക്ക് വോട്ട് കുറവാണ് മൊത്തത്തിൽ. ഇവിടെ 15% കിട്ടിയാലും സീറ്റില്ല. ഇവിടെ എന്ന് വെച്ചാൽ സ്കാറ്റേഡ്, മറ്റേത് കോൺസെൻട്രേറ്റഡ്. ചില കോൺസ്റ്റിറ്റുവൻസി ഉണ്ട്. അപ്പോൾ ബി ജെ പിക്ക് അവിടെ മെജോറിറ്റി കിട്ടും. ഇപ്പോൾ സെക്കൻഡറാബാദ് കോൺസ്റ്റിറ്റുവൻസി, അവിടെ ബി ജെ പിക്ക് നല്ല വോട്ട് കിട്ടും. ഇപ്പോൾ തമിഴ്നാട്ടിൽ കന്യാകുമാരി പക്ഷേ ബി ജെ പി സീറ്റാണ്. പക്ഷേ ചിലപ്പം ബി ജെ പി കൈമറിയോ എന്ന് അറിയാറുണ്ട്.
കോയമ്പത്തൂര്. ബി ജെ പിക്ക് ഒരുപാട് വോട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്, പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സീറ്റില്ല. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങ് പറയുന്നത് എന്താ, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷ സാധ്യത ഉണ്ടെന്ന് പറയുന്നു? എൻ്റെ ഞാനൊരു ഇഫ് ഐ ക്യാൻ ഡു എ പ്രിഡിക്ഷൻ, നാനൂറിനുള്ള സീറ്റ് അടുത്തെത്താം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എൻ്റെ അടുത്ത ചോദ്യം, അടുത്ത വർഷം ആർ എസ് എസിന് 100 വർഷം തികയാണ്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ആർ എസ് എസ് പലതവണ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആർ എസ് എസിൻ്റെ വിശ്വാസം അനുസരിച്ച് ഇന്ത്യ എന്നും ഒരു ഹിന്ദുരാഷ്ട്രമായിരുന്നു. അല്ല, ഭരണഘടനയിൽ ഭരണഘടന അതിനകത്ത് ഒരു വിഷയമല്ല. കാരണം ബി ജെ ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രം 1947 തുടങ്ങുന്നത്. അതാണ് ഏറ്റവും പലരും തെറ്റായിട്ട് ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അപ്പം സെക്യുലറിസം എന്ന് പറയുന്നത്, ഇന്ത്യ സെക്യുലറായത് കോൺസ്റ്റിറ്റ്യൂഷനുള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ സെക്യുലറാണ്, അതുകൊണ്ട് നമ്മൾ സെക്യുലറാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനറൽ കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദു കൾച്ചറാണ്. ആ ഒരു കാര്യം മാത്രമേ ആർ എസ് എസ് ഒരിക്കലും, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ബി ജെ പിയുടെ ഫങ്ഷനിങ്ങിൽ ഡയറക്റ്റായിട്ട് ഇടപെടാറില്ല. പിന്നെ ആർ എസ് എസിന് ഒരു അടുത്ത 25 വർഷത്തേക്കുള്ള അജണ്ട ഉണ്ടെന്ന് പറയുന്നതിനകത്ത് സത്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ആർ എസ് എസ് വളരെ പ്രൊആക്റ്റീവായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും, സത്യമാണ്. പക്ഷേ ആർ എസ് എസിന് അൾട്ടിമേറ്റായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം നന്നാകണം, ഈ രാജ്യത്തെ ജനങ്ങളെ സുഖമായിട്ട് ജീവിക്കണം, ഇന്ത്യക്ക് ഒരു ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പരംവൈഭവം എന്നാണ് നമ്മൾ പറയുക ആർ എസ് എസ്. ഈ പരംവൈഭവം എന്ന് പറഞ്ഞത്, അതായത് എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് പ്രോസ്പിരിറ്റി ഉള്ള ഒരു ഒരു രാജ്യം. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് തേനും പാലും ഒഴിയ ഒരു രാജ്യം, ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ഈ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അത് നമുക്ക് വേണം, അല്ലാതെ മുസ്ലിങ്ങളെ ഇവിടുന്ന് ഓടിക്കണമെന്നോ ക്രിസ്ത്യാനികളെ ഓടിക്കണമെന്നോ. കാരണം നമ്മൾ എല്ലാ രാജ്യത്തും ജൂതന്മാരെ പ്രോസിക്യൂട്ട് ചെയ്ത ഒരു ചരിത്രമുണ്ട്, പക്ഷേ പ്രോസിക്യൂട്ട് ചെയ്യാത്ത ഏക രാജ്യം ഇന്ത്യയാണ്. അത് ഈവൻ ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി പറയുന്നുണ്ട്, ദ ഒൺലി കൺട്രി വെയർ ജൂസ് വർ നോട്ട് പ്രോസിക്യൂട്ടഡ് ദറ്റ് വാസ് ഇന്ത്യ. അത് നമ്മുടെ കൾച്ചറാണ്. പക്ഷേ വിചാരധാരയിൽ പറയുന്നത് ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം, വിചാരധാരയുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ അറിയണം. വിചാരധാരൻ്റെ എന്ന് പറഞ്ഞത് അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ ക്രോഡീകൃത ഭാഗമാണ്. ആ സ്പീച്ച് എല്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. അന്ന് നാഷണലിസം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവന് വളർന്നു വരുന്ന ഒരു പ്രതിഭാസമായിരുന്നു. നാഷണലിസത്തിൻ്റെ എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ഇറ്റലിയിലാണെങ്കിലും ജർമ്മനിയിലാണെന്നിടയിലും പല രാജ്യങ്ങളിലും നാഷണലിസം എങ്ങനെ ഉദയം ചെയ്തു, അതെങ്ങനെ വളർന്നു, അതിൻ്റെ പരിഭാഷ എന്താണ്, ഇതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ ഓടിക്കണമെന്നോ ക്രിസ്ത്യാനികളെ ഓടിക്കണമെന്നോ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ട്, അത് കാരണം ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഹിന്ദു കൾച്ചർ. അതാണ് സത്യം. അല്ല, അങ്ങനെ ഒരു സങ്കല്പം ആർ എസ് എസിനില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായി തന്നെ പോകണം തന്നെയാണ്, അതെ, അവരുടെ മതവും ആചാരങ്ങളും തുടരാമെന്നാണ്. തുടരാമെന്ന് തന്നെ, കാരണം വെച്ചാൽ നമുക്കിപ്പോൾ 30 ദൈവങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ സംസ്കാരത്തിനകത്ത്, ഇപ്പം ഇന്നലെ ഞങ്ങളവിടെ പോയപ്പോഴേ ഞങ്ങളൊരു അമ്പലത്തിൽ പോയി, അവിടെ കറുപ്പസ്വാമി എന്നൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. കറുപ്പസ്വാമി, ഈ ദൈവത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് കേൾക്കുന്നത്. നമ്മളവിടെയും പോയി തൊഴുതു, പൂജ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവം, അല്ലെങ്കിൽ ഒരു ഹിന്ദു പോലും പറയത്തില്ല ഒരു, എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലോ 3-4 ഖുറാൻ ഇരിപ്പുണ്ട്. ഓരോ തവണ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ വരും, ഒരു ഖുറാൻ തന്നിട്ട് പോകും. നമ്മൾ സൂക്ഷിച്ച് വെക്കും, നമ്മൾ നമ്മുടെ ഒരു മതഗ്രന്ഥം, ഒരു മതഗ്രന്ഥത്തെ നമുക്ക് നിന്ദിക്കാനൊക്കത്തില്ല. എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ഐ വിൽ ഹാങ് ഇറ്റ്. അപ്പം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. ആ കൾച്ചർ ഞാൻ ഇത്രയും നാൾ ആർ എസ് എസ് ഉണ്ടായിട്ട് ഇന്ന് വരെ ക്രിസ്ത്യാനിക്കെതിരായിട്ടോ മുസ്ലിമിനെതിരായിട്ടോ ആർ എസ് എസ് എന്ന് ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല, സത്യം പറയാം. സോ ഐ ഡോണ്ട് ഹാവ് എനി ഹേറ്റ് ഫോർ ദം. അപ്പോൾ ഈ ബി ജെ പി ഇനി മോദി അധികാരത്തിൽ വന്നാൽ മെയിൻ എന്ത് പരിഷ്കാരം വരാനുള്ള സാധ്യത അങ്ങ് കാണുന്നത്? ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം നടക്കുന്ന ഈ വളരെ വിജയകരമായിട്ടുള്ള എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യും. അതായത് ഹൈവേ ബിൽഡിങ്, എയർപോർട്ട് ബിൽഡിങ്, പോർട്ട് ബിൽഡിങ്, അതുപോലെ നമ്മുടെ കറൻസിയെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ കറൻസിയാക്കി മാറ്റുക, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള നിലയ്ക്ക്. കാരണം ഈ ഡോളറിൻ്റെ ഒരു ഡോമിനേഷൻ ഉണ്ട്, ആ ഡോമിനേഷൻ കുറഞ്ഞെങ്കിൽ മാത്രമേ ഈ റുപ്പിക്ക് വാല്യൂ വരത്തുള്ളൂ. ആ തരത്തിലുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. അതുപോലെ നമ്മുടെ ഡിജിറ്റൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയമല്ലേ? അതായത് ഒരു ലോകത്ത് ഒരു രാജ്യത്തും ഇത്രയും ഫുട്ടുന്ന ഇത്രയും ജനസംഖ്യയുടെ ഭാഗം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിട്ടില്ല.
നമ്മൾ കേരളം 4 വർഷം കൊണ്ട് കോവിഡ് ഗുണം ചെയ്തു അല്ലേ? കോവിഡ് വലിയ കാര്യത്തിൽ ഗുണം ചെയ്തു. പക്ഷേ അതിനെക്കാട്ടും എനിക്കൊന്നും ഇന്ത്യയുടെ മൈൻഡ് സെറ്റ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അതുകൊണ്ടും കൂടെ. പിന്നെ ബ്ലാക്ക് മണിക്ക് യൂസ് ഇല്ലെന്ന് തന്നു. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ബ്ലാക്ക് മണിയുടെ ആ കൺട്രോൾ, ആ ഡീമോണിറ്റൈസേഷൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ ഗുണം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണക്കാരനൊരു വീടുണ്ടാക്കാനത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയിലി, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ അവസാന കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വില 24 hours കൂടുമായിരുന്നു, ട്യൂസ് ടു ഗാലം. അതെല്ലാം ബ്ലാക്ക് മണിയായിട്ട് ആൾക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടത്തില്ല അല്ലെങ്കിൽ ട്രിപ്പിൾ ആകത്തില്ല, മൾട്ടിപ്പിൾ ചെയ്യുമായിരിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു സാധാരണക്കാരനൊരു വീട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണി ഇല്ലാതായതുകൊണ്ടാണ്. കാരണം ലാൻഡ് വാല്യൂ നമുക്ക് എത്താൻ വയ്യാത്ത രീതിയിലേക്ക് കുതിക്കുന്നില്ല. അതുപോലെ സാധനങ്ങളുടെ ലഭ്യതയാണെങ്കിലും സാധ്യതകളാണെങ്കിലും കൂടിയിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ബി ജെ പിക്ക് അകത്ത് തന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹിന്ദു സമുദായത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതെങ്ങനെ ഗോത്രവർഗ്ഗങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട്, പല സ്ഥലത്തും ഈ വിഷയങ്ങളുണ്ട്. അപ്പം അതെങ്ങനെ പരിഹരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് ഒരു കോമൺ സിവിൽ കോഡ് വേണമെന്നുള്ള ഒരു പൊതുവായ ചിന്തയുണ്ട്. സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അപ്പം ആ നിലയിലേക്ക് മാറിക്കൂടാതില്ല. പക്ഷേ അത് കോൺസെൻസസ് കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. മോദി തന്നെ ആയിരിക്കുമോ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ ഫേസ്, ബി ജെ പിയുടെ ഏറ്റവും വലിയ ബ്രാൻഡ്, പബ്ലിക്കിൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ്, ദാറ്റ് ഇസ് മോഡി. അത് നിലനിൽക്കുന്നിടത്തോളം കാലം മോഡിയെ മാറ്റുന്നതിനകത്തൊരർത്ഥമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ പോലും പ്രസക്തി. 5 വർഷം കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം അമിത്ഷായെ ചുമതലയേൽപ്പിച്ച് രാജിവെക്കാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? അല്ല, എനിക്കത് ഫ്യൂച്ചറിലേക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ തോന്നൽ ഹി വിൽ കംപ്ലീറ്റ് ഇറ്റ്. ഇന്ത്യ ഫെഡറൽ സിസ്റ്റത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ? ഇല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പലപ്പോഴും ഈ ടി വി ഡിബേറ്റിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഈ ഫെഡറൽ ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാണ്ട്. വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഫെഡറൽ എന്നുള്ള വാക്കേ ഇല്ല. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതെ. അപ്പം നമ്മൾ അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമാണ്. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഫെഡറേഷനാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും യൂണിയൻ ഓഫ് ഫെഡറൽ. അതെ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഭരണഘടനാപരമായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആ ഒരു സാധ്യത ഒരു സ്റ്റേറ്റിന് കൊടുത്തിട്ടില്ല. ഒരു അസംബ്ലി പാസ്സാക്കിയാൽ പോലും ആർമിയെ വിട്ടിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും. കാരണം ഇന്ത്യ ഉദയം ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. നൈസാമിനെ പോലെയുള്ള ആൾക്കാരെ റിവോൾട്ട് ചെയ്തു, കാശ്മീർ പ്രശ്നമുണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരുവിതാംകൂറിലുണ്ട് ജുനാഗഡി പ്രശ്നമുണ്ടായിരുന്നു, പല സ്ഥലത്തും ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഈവൻ പണ്ഡിറ്റ് നെഹ്റു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യ എന്നൊക്കെ സെൻറ്റർ അശക്തമായോ അന്നൊക്കെ ഇന്ത്യ വികൃതമായിട്ടുണ്ടെന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദ സെൻറ്റർ ഹാസ് ടു ബി സ്ട്രോങ്. അപ്പം സെൻറ്റർ സ്ട്രോങ് അല്ലാത്ത ഒരു സംവിധാനത്തെക്കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലോ ഭരണഘടനയിലോ ആരും പറയുന്നില്ല. കേരളത്തിലെ ഡിസ്കോഴ്സിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഇസ് എ ഫെഡറേഷൻ, ഇന്ത്യ ഇസ് എ ഫെഡറേഷൻ എന്ന് പറയും. ഇന്ത്യ ഇസ് നോട്ട് എ ഫെഡറേഷൻ, ഇന്ത്യ ഇസ് എ യൂണിറ്ററി സ്റ്റേറ്റ്. ഈ ഒരു കാര്യം നമ്മൾ വാസ്തവത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആൾക്കാരോട് പറഞ്ഞവരെ മനസ്സിലാക്കണം. ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. പ്രധാനമന്ത്രി അങ്ങോട്ട് തോളെ കയറുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ, ഓടി വന്നിട്ട് തലേക്ക് കണ്ടിട്ട് ചെയ്യിങ്ങനെ ചെവിക്ക് പിടിച്ചു. പൊളിറ്റിക്സിൻ്റെ പേരിൽ നെഹ്റുവിനെ പോലും എതിർത്തില്ല RSS. ബേസിക്കലി ഹീസ് എ മോട്ടിവേറ്റർ ഓഫ് ദി ഓർഗനൈസേഷൻ. അവർക്ക് എന്താ പ്രത്യേകം? അവർ വിവാഹിതരാകാൻ പാടില്ല. അത് സ്ട്രിക്റ്റ് ആണ്. RSSന്റെ ഘടനയെന്ന് പറഞ്ഞാൽ ഇത് വിഭാവനം ചെയ്തതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹെഡ്ഗേവാറാണ്. ഡോക്ടർ കേശവ് ബളിരാം ഹെഡ്ഗേവാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.